മുതൽ വായിക്കാം, പിന്നെ നമുക്ക് വായിക്കാതിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം 22 മുതൽ 24 വരെയുള്ള ഭാഗം ദയവായിട്ട് ഒരാൾ ആരംഭത്തിൽ വായിച്ചാൽ. യോഹന്നാൻ 4:22 മുതൽ 24. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവ് ആകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കർത്താവിന് മഹത്വം. ഞാൻ യോഹന്നാൻ 4 നിന്ന് കുറെ വർഷങ്ങളായിട്ട് ഒരു കൺവെൻഷൻ പ്രസംഗം നടത്തി വരാറുണ്ട്. 4:20-24 വചനം ദേവദാസന്മാർക്ക് അറിയാം. യേശുക്രിസ്തു ആരാധന സംബന്ധിച്ച് നൽകുന്ന 5 വെളിപ്പാടുകൾ പോയിന്റുകളായിട്ട് വ്യാഖ്യാനിക്കാൻ എനിക്ക് അക്കാലത്ത് നിയോഗമുണ്ടായിട്ടുണ്ട്. ഈ രാത്രി പക്ഷേ കർത്താവ് എന്നെ നയിക്കുന്നത് ആ വാക്യം വരെ എത്തിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഒരു നീണ്ട മുഖവരെ ആയിരിക്കും, അതൊരു മറ്റൊരു പ്രസംഗമാണ്. 24 വാക്യം വ്യാഖ്യാനിക്കാതെ ആ വേദഭാഗം വരെ വന്നു നിന്ന് ഞാൻ ഈ രാത്രി ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗശാസ്ത്രം അനുസരിച്ച് മുഖവര നീട്ടരുത് എന്നിരിക്കലും ഈ രാത്രി മുഖവര മാത്രം ഞാൻ സംസാരിക്കുക. എന്റെ ഭീഷണത്തിൽ യോഹന്നാൻ 4 പ്രസംഗത്തിന് ഇണങ്ങുന്ന മുഖവര. അതുകൊണ്ട് യോഹന്നാൻ 4 ഈശോയുടെ വെളിപ്പാട് ആകസ്മികമായ ഒരു വെളിപ്പാട് അല്ല എന്നും മറിച്ച് ആ 4 ശ്രീകരൻ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ആരാധന വെളിപ്പാടിലേക്ക് നമ്മെ എത്തിക്കുകയാണെന്നും 4 എത്തണമെങ്കിൽ 1, 2, 3 അധ്യായം വഴി വരണമെന്നും കണ്ടെത്തി ഈ രാത്രി ഞാൻ സംസാരിക്കാൻ പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്പം വ്യത്യസ്തതയുള്ള സുവിശേഷമാണ്. സുവിശേഷത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയെക്കുറിച്ച് ഒരു പൊതു ധാരണ, 6 തെളിവുകൾ അതിനുണ്ട്. അവിടേക്ക് ഞാൻ മാറുന്നില്ല. ക്രിസ്തുവിന്റെ ഉപമകളെക്കുറിച്ചുള്ള പൊരുത്തം, കർത്താവിന്റെ പ്രഭാഷണത്തിന്റെ ഉപദേശ പൊരുത്തം, കർത്താവിന്റെ പ്രവർത്തനങ്ങളുടെ പൊരുത്തം, ഇത്യാദി 6 പൊരുത്തങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന സുവിശേഷമാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവ എന്നതുകൊണ്ട് അവയെ സമാന്തര സുവിശേഷങ്ങൾ, അതിലുപരി സമവീക്ഷണ സുവിശേഷങ്ങൾ, പാരലൽ ഗാസ്പൽസ്, സിനോപ്റ്റിക് ഗാസ്പൽസ് എന്നൊക്കെ മാറി മാറി വേദശാസ്ത്രി സൗകര്യം പോലെ വിളിക്കും. അതിന് കാരണങ്ങൾ നിരവധിയുണ്ട്. അവിടേക്കല്ല ഈ രാത്രി ഞാൻ പ്രവേശിക്കുന്നത്. അങ്ങനെ സമവീക്ഷണപരം എന്ന് പറഞ്ഞ് വേദപഠിതാവ് പൊതുവെ പഠിക്കുന്ന 3 സുവിശേഷങ്ങളിൽ നിന്ന് തികച്ചും വ്യതിരക്തമായ ഒരു ചിന്താധാരയും ഒരു ദേശവും ഒരു തെളിയിക്കലും ഒരു മനനവും ഒരു ദ്യോദനവും ഉള്ള സുവിശേഷം തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം. അതുകൊണ്ട് 3 സുവിശേഷത്തിൽ വിവരിക്കപ്പെടുന്ന, പ്രഖ്യാപിക്കപ്പെടുന്ന, വരച്ചു കാട്ടപ്പെടുന്ന ക്രിസ്തുവിനേക്കാൾ വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിൽ അന്നത്തെ സമൂഹത്തിന് വേണ്ടി കർത്താവിനദാസൻ യോഹന്നാൻ ആത്മാവിൽ ഒരു പുതിയ ചമത്കാരം ചെലുത്തി യേശുവിനെ വരച്ചു കാട്ടുക തയ്യാറാകുകയാണ്. അതാ യോഹന്നാന്റെ സമുച്ചുണമായ വ്യതിരക്തതയെന്ന് ഈ രാത്രി കേൾവിക്കടഞ്ഞ് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് യോഹന്നാന്റെ പ്രധാന നിയോഗം അന്നത്തെ പ്രധാന ഒരു വെല്ലുവിളിയെ അട്ടിമറിച്ച് സംസാരിക്കുകയാണ്. യവനായരെ ദാർശനികമായി മുന്നിൽ കരുതി, അപ്പൊ തന്നെ യവനായ സ്വാധീനമുള്ള 4 കൂട്ടരെ മുൻനിർത്തി, എപ്പിക്കൂരിയൻസ്, സ്റ്റോയിക്സ്, നോസ്റ്റിക്സ്, മിസ്റ്റിക്സ് എന്ന് മാത്രം പേര് പറഞ്ഞ് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ 4 താത്വിക ആചാര്യന്മാര് ദൈവസഭയ്ക്കകത്ത് ജനത്തിന്റെ അകത്ത് കടത്തിവിടുവാൻ സാധ്യതയുള്ള ഒരുപാട് അന്ധകാരത്തെ കണ്ട് അവയെ ഇല്ലാതാക്കാൻ വേണ്ടി യേശുവിന്റെ ദൈവത്വം തെറ്റ് എന്ന് പറഞ്ഞ ഡൊസറ്റിക് നോസ്റ്റിക്സിനെയും യേശുവിന്റെ മനുഷ്യത്വം പെശക എന്ന് പറഞ്ഞ കൊരിന്ത്യൻ നോസ്റ്റിക്സിനെയും കണ്ണിച്ചു പുറത്താക്കിയിട്ട് യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും സമുച്ചുലമായി സമ്മേളിക്കുന്നുവെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ശ്രീഹൻ ആത്മാവിൽ ഈ സുവിശേഷം എഴുതിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചുമ്മാതെ ഒരു 4 സുവിശേഷം എന്നല്ല ഇവിടുത്തെ ഉദ്ദേശം. ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതിയിൽ ഈ പുസ്തകം എഴുതിയിരിക്കുകയാണ്. സാക്ഷി സ്വാധീനങ്ങളോ അറിയൂ സ്പഷ്ട ചിന്താഗതികളോ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ക്വസ്റ്റ്യനബിളായിട്ടുള്ള സംഗതികളോ ഈ രാത്രി മണ്ഡലത്തിന്റെ ഭാഗം ആകുന്നില്ല എന്നിരിക്കലും ഒരു കാര്യം ഉറക്കെ ഞാൻ പറയുന്നു, ഉലകത്തിലെ ഒരുപാട് കുരുഭൂതന്മാരുടെ കൂടെ തോളോട് തോൾ ചേർത്ത് അതേ പൊക്കത്തിൽ കാണാൻ തക്ക പരിവക്കേറി നിൽക്കുന്ന ഒരുവനല്ല എന്റെ ആരാധ്യനായ ക്രിസ്തു.
എല്ലാ ആചാര്യന്മാരെയും എല്ലാ മഹത്വക്കളെയും എല്ലാ ഗുരുക്കന്മാരെയും ഇന്ന് രാത്രി ആദരിക്കാൻ എനിക്ക് മനസ്സുണ്ടെങ്കിലും അവരോട് ചേർത്ത് വയ്ക്കാൻ കഴിയില്ല. എന്റെ യേശുവിനെ അവൻ എല്ലാവരിലും ഉന്നതനായ ആരാധ്യനാണ്, അങ്ങ് സാക്ഷാൽ ദൈവമാണ്, അങ്ങനെയാണ് ഞാൻ ഇന്ന് രാത്രി ആരാധിക്കുന്നതെന്ന് ആത്മാവിൽ ഉറപ്പുള്ള എല്ലാവരും കാര്യപ്പെടുത്തി ദൈവത്തെ ഉറക്കെ ശ്രദ്ധിച്ച് ആരാധിക്കട്ടെ. എന്റെ ഭാഷയെ പറയാറുണ്ട്, അയൽവക്കാര് വണ്ടിയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതുകൊണ്ടോ വീട്ടിൽ മൂന്നാല് പേര് ബന്ധുക്കോസിൽ പോയത് കൊണ്ടോ അല്ലെങ്കിൽ ഇനോ പള്ളിയെല്ലാം പണിത് ഇനിയിപ്പോ കാശ് കൊടുക്കേണ്ടി വരുത്തല്ല എന്ന് കരുതിയോ കുടിശ്ശിക ഇവിടെ കൂടിയത് കൊണ്ടോ ഒന്നും സൗകര്യാർത്ഥം പുറപ്പെട്ടൊരു ഇടപാടല്ല ആധ്യാത്മിക ജീവിതം. ഏമേ, ഇതുവരെ കണ്ടെത്തിയ കണ്ടെത്തലിൽ യേശു വലിയ തെറ്റില്ല, അല്പകാലം നോക്കാം ഒത്തില്ലെങ്കിൽ മാറാം എന്ന കോലത്തിലല്ല ദൈവസഭ ഈ രാത്രി ഇന്ത്യയിൽ യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ആരാധ്യന്മാരെക്കാൾ, മുഴുവൻ ഗുരുഭൂതന്മാരെക്കാൾ, എല്ലാ ആചാര്യന്മാരെക്കാൾ ഇന്ന് രാത്രി ആരാധനയ്ക്ക്, സ്തുതിക്ക്, ബഹുമാനത്തിന്, സ്തോത്രത്തിന് പരമയോഗ്യൻ എന്ന യേശുവാകിയ എല്ലാ നാമം ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തെ ഉറക്കെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഈ രാത്രി യേശു ആരാധ്യനാണ്. ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ പ്രിയരെ, പള്ളി അങ്ങാടിലെ ഐ പി എസ് സി സഭയ്ക്കകത്തും യോങ്കിച്ചോയുടെ സഭയിലും പാസ്റ്റർ മോഹന്റെ 35,000 സഭയിലും ദൈവത്തെ ആരാധിക്കാൻ ആർക്കും വിമിഷം ഉണ്ടാകത്തില്ല. മ്യൂസിക് ടീമിന് വേണ്ടി, ബീറ്റ്ലസ് സുഹൃത്തുക്കൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. അവരുണ്ടേ കൊള്ളാം, ഇല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ചാൽ മതിയാകും. തൃശ്ശൂരെ കൊച്ചു കൊച്ചു ആലയത്തിനകത്തെ നമ്മൾ 25 പേരും 35 പേരും 40 പേരുമായി വട്ടം വരുന്ന പഴയ ഡ്രമ്മ് അടിച്ചോ അടിക്കാതെ ഇരുന്ന് ആരാധിക്കുമ്പോ ഒരു ഉഷാറില്ല, ഒരറങ്ങില്ല, അടിപൊളി ില്ല എന്ന മനപ്രയാസം ആത്മീയന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർ ഹോമിലായി വരാൻ കാത്തിരിക്കുക ഇവിടെ നേരമില്ലെന്ന്. നാലാം പാട്ടിനായി മെനക്കെടാൻ സമയമില്ല. അവൻ സ്തുതിപ്പ് പകുതി വെച്ച് ആരംഭിക്കാം, അവൻ അവസാനം അന്യഭാഷ പറയാമെന്ന് പറയുന്ന ഇടപാട് വേറെയാ. ആരാധ്യൻ ആരെന്ന് ബോധ്യമുള്ളവർ, യേശു എനിക്ക് എന്ത് ചെയ്തുവെന്ന് ഉറപ്പുള്ളവർ ആരും പറയാതെ ആരാധിക്കാൻ ഈ രാത്രി തയ്യാറാണ്. എല്ലാ കരങ്ങളും പഠിച്ച് ദൈവത്തെ അല്പസമയം ആരാധിക്കട്ടെ. അനുബന്ധിക്ക് നല്ലൊരു രാത്രി, രോഗസൗഖ്യം ഓർത്ത്, വിമോചനമോർത്ത്, ഉദ്ധാരണമോർത്ത്, കൃപയോർത്ത്, ആത്മരക്ഷയോർത്ത്, യേശുവിന്റെ അത്ഭുതപ്രവൃത്തി ഓർത്ത്, അവൻ ആരാധന ബോധ്യമുള്ള എല്ലാവരും ദൈവത്തെ രാത്രി ശക്തമായി ശ്രദ്ധിച്ച് ആരാധിക്കും. ഞാൻ എന്റെ രീതിയിൽ പറയാറുണ്ട്, ഞായറാഴ്ച പള്ളിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യം പോലുമില്ല. ആഴ്ച ഒരിക്കൽ കിട്ടുന്ന 3 മണിക്കൂർ ആരാധന സൗകര്യമുള്ളതാ, പക്ഷെ അതിനു വേണ്ടി പോലും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവനവിടെ സ്വർഗം പാർക്കാൻ കൊടുത്ത സ്വന്തം വീടായിക്കോട്ടെ, വാടക മുറിയാവട്ടെ, അതിനകത്ത് വെളിപ്പാട് കിട്ടിയ അനുഭവിക്കുന്ന ആരാധ്യ അയൽവക്കാരൻ ആരെന്ന് നോക്കാതെ എന്റെ യേശു സമാരാധ്യനെന്ന് ബോധ്യപ്പെട്ട് ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് വരപുസ്തകം വായിച്ച് അറിയാവുന്ന മട്ട് ഉള്ള രാഗം കൊണ്ട് പാട്ടുപാടി പ്രാർത്ഥിക്കുമ്പോൾ ആ കൊച്ചു ഭവനത്തിന്റെ ഉള്ളറയിൽ ആരാധന വെളിപ്പാടിനെ മധ്യ ഇറങ്ങി വരാൻ എന്റെ കർത്താവ് വിശ്വസന രോഗസൗഖ്യത്തിന് വേണ്ടി ഒരു സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, പാസ്റ്ററെ പോലും വിളിക്കുന്നതിന് മുമ്പ് അവനവരെ കൊച്ചു വീട്ടിനകത്ത് മുട്ടുമടക്കി നഷ്ടപ്പെട്ട ആരാധനയെ ഒന്ന് മടക്കി വരുത്താൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്റെ സ്വന്തം കൈകൊണ്ട് പുട്ടന്റെ കെട്ടുകളെ പൊട്ടിച്ചെറിയ സ്വർഗം അഭിഷേകത്ത നിന്നെ അധികാരപ്പെടുത്തുവാൻ വല്ലവരെന്ന് ഇന്ന് രാത്രി ഓർത്തു കൊള്ളുക, ആ കൃപയ്ക്കായി പ്രാർത്ഥിച്ചു കൊള്ളുക. ആരാധനയെ സ്തുതിച്ചാലിപ്പാൻ ദൈവസഭ എന്നും തയ്യാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ പിന്നെയും ചലഞ്ച് ചെയ്യുന്നു, ഒറീസ ഒരു ഒടുക്കമല്ല ഒരു തുടക്കമാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് തെക്കോട്ട് തെക്കോട്ട് സംഗതി പകർന്ന് പകർന്ന് പടർന്ന് വരികയാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഈ രാത്രി പിന്നെയും വിളിച്ചു പറയുന്നു, ആലസ്യം പെട്ട് ദൈവസഭയ്ക്ക് ഉണരാൻ സമയം അതിക്രമിച്ചിരിക്കുക. 1909 അന്ന് വട്ടാർക്ക തൃക്കണമംഗലില് ജോർജ് ബർഗ് എന്ന് പറഞ്ഞ ദൈവദാസൻ വേർപാട് കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്ന് അന്യഭാഷയുടെ പേരില് ആൾക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അന്യഭാഷ അറിയാതെ പറഞ്ഞ പ്രസംഗത്തിൽ ഇനിയും വന്നാലും പറയുമെന്ന് പറഞ്ഞപ്പോ ആൾക്കാർ യോജിക്കാതെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ട് വിളക്കൊടി കൊണ്ടു ചാലക്കര വഴി പോയി പ്രസംഗിച്ചതാണ് പെന്തക്കോസ്തിന്റെ ഇവിടുത്തെ ആദ്യ പ്രസംഗമെങ്കിൽ അവൻ 100 കൊല്ലം ആകാൻ പോകുകയാ. ഇതാ തീരാറായി 2008, 100 കൊല്ലം പഴക്കമുള്ള പെന്തക്കോസ്തിൽ ഇത് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഒരു ആത്മീയ ആരാധനയിലേക്ക് മടങ്ങാൻ ദൈവം കൃപ നൽകട്ടെ. ആരാധന കൺ തുറന്ന് കാണാൻ ദൈവം കൃപ നൽകട്ടെ. കുടുംബത്തിനകത്ത് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നിയോഗം നൽകട്ടെ. അദ്ദേഹത്തിന്റെ ബന്ധനങ്ങൾ അറുത്തു മാറ്റപ്പെടട്ടെ.
ആ സ്വാതന്ത്ര്യമില്ലാതെ നമുക്ക് ബന്ധനം വരും മുമ്പ് ലഭിച്ച സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തെ പ്രായക്കാരും യവനക്കാരും ഒന്നിറങ്ങും ആരാധിക്കാൻ തയ്യാറാകട്ടെ. ആ വെളിപ്പാടിന ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ യോഹന്നാൻ എഴുത്തിന്റെ പ്രധാന പരിഗണന. 21-ാം അധ്യായത്തിലും അതുകൊണ്ട് ഉദാത്തവൽക്കരിക്കപ്പെടുന്നത് ആരാധ്യനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. 1-ാം അധ്യായത്തിൽ അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് ലോകം കേൾക്കാൻ കൊതിക്കുന്ന പ്രധാന 4 വെളിപ്പാടുകള് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ അവൻ സ്വരുക്കൂട്ടി വെച്ചിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ പൂർവാസ്ഥയ്ക്കും പ്രീ എക്സിസ്റ്റൻസ്, സഹാസ്ഥയ്ക്കും കോ എക്സിസ്റ്റൻസ്, സ്വയാസ്ഥയ്ക്കും സെൽഫ് എക്സിസ്റ്റൻസ്, അവൻ നിത്യാസ്ഥയ്ക്കും എറ്റേണൽ എക്സിസ്റ്റൻസ് എന്നീ 4 അസ്ഥിക്യ ലക്ഷണങ്ങൾ ഒറ്റവാക്യത്തിനകത്ത് അവൻ നമുക്കായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ മതിയെന്ന് നെടുമ്പാട് കൊണ്ട് യേശുവിനെ നമസ്കരിക്കേണ്ടി വരും. അവേ ലോഗോസ് എന്ന ആ യവനായുടെ കൺസെപ്റ്റ്, ആ മഹാപ്രതീക്ഷ, അതിന്റെ മൂർത്തഭാവം അവിടേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ അത് കേവലം പറയപ്പെട്ട, എഴുതപ്പെട്ട, സാമാന്യ വചിക്കപ്പെട്ട വചനമല്ല എന്നുള്ള തിരിച്ചറിവ് ലഭിക്കുന്നത് 14-ാം വാക്യം വായിക്കുമ്പോഴാണ്. അറിയാലോ വാക്യം മനപ്പാടം. ആ വാക്യം പറയുന്നു, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആമേൻ. അതുകൊണ്ട് അത് കേവലം ആശയപരമായ ഐഡിയലിസ്റ്റിക് ആയ ഒരു വചനമല്ല, അത് സാക്ഷാൽ ജഡമെടുത്ത വചനമായ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ആ പുസ്തകം വ്യക്തമായി വിളിച്ചു പറയുകയാണ്. 1-ാം അധ്യായത്തിൽ 2 മറ്റ് 2 വെളിപ്പാടുകൾ ഞാൻ പറഞ്ഞല്ലോ. 4-ാം അധ്യായത്തിൽ ആരാധനയ്ക്ക് ശമര്യക്കാരിയോട് കർത്താവ് സംഭാഷിക്കുമ്പോ മറ്റെല്ലാ ക്രമീകരണവും ചെയ്തിട്ട്, അതായത് 4-ാം അധ്യായം വരെ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് ഒരുക്കിയിട്ട് ആരാധനയുടെ വെളിപ്പാട് കർത്താവ് കൊടുക്കുന്നത്. 2 വെളിപ്പാടും കൂടി ഈ അധ്യായത്തിലുണ്ട്. സമയം പോലെ എടുത്ത് വായിച്ചാൽ മതി. 1, അവൻ ലോകത്തിന്റെ സാക്ഷാൽ വെളിച്ചമാണ്. 2, അന്ന് സാക്ഷാൽ ജീവനാണ്. ഈ രാത്രി വള്ളിയങ്കാടിയിലും മഹാത്മാ സ്ട്രീറ്റിലും പർവ്വട്ടാലിലും കാളത്തോട് ഉണ്ണിമിശാപ്പിളിന്റെ അവിടെ കിടക്കുംപാട്ടുകാരെ ആൻഡ്രൂസിന്റെ അവിടെ നെല്ലിക്കുന്നത്തും അഞ്ചേരിയിലും നടത്തറയിലും പരിസരേതും ആകട്ടെ നല്ലങ്കരയടക്കം ഈ വട്ടത്തിലുള്ള മുഴുവൻ സ്ഥലത്ത് ഇന്ന് രാത്രി അവൻ വെളിച്ചം, നല്ല സുന്ദരം വീടുകൾ, 2 നില മട്ടുപ്പാവുകൾ, മനോഹരമായ യെസ് ചെയ്ത മുറികൾ, സുഖമായ വിരാജിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടും ചൊവ്വനേരം ഉറക്കം വരാതെ നിന്റെ കൊച്ചു മുറികൾക്കകത്ത്, വലിയ മുറിക്കകത്ത് ഇരുട്ടും മാത്രം കട്ടപിടിച്ച് ഈ രാത്രി നിൽക്കുന്നുവെങ്കിൽ ആ അന്ധകാരത്തിൽ ജയമെടുക്കുവാൻ കഴിയുന്ന ജീവജ്യോതി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശു എന്ന വെളിച്ചത്തിന് ഈ രാത്രി പ്രവേശനം കൊടുക്കാൻ ആർക്ക് മനസ്സുണ്ട്? അവന്റെ അകത്തളത്തും എന്റെ യേശു പ്രവേശനം നടത്തി അവന്റെ അമ്പലമത്തിന് ഇന്ന് രാത്രി അകറ്റി മാറ്റുവാൻ പോവുകയാണ്. Praise the Lord. കുറ്റം ബന്ധിച്ച്, ശത്രു ബാധിച്ച്, വ്യക്തികളെ, മനുഷ്യജീവിതങ്ങളെ, കുടുംബങ്ങളെ തകർത്ത്, അന്ധകാരമല്ലാതെ മറ്റൊന്നും പറയാനില്ലാത്ത ഗതികേട് ഒരുപാട് മനുഷ്യാത്മാക്കൾ നണ്ണ നാനാഭാഗത്ത് മതത്തിന്റെ, ഇസത്തിന്റെ, മത നിഷേധത്തിന്റെ പേരിൽ കൂപ്പുകുത്തി വല്ലാതിരിക്കുമ്പോ നിന്റെ കൊച്ചു വീട്ടിനകത്ത് എന്തെല്ലാം പുത്തൻ തരം ലൈറ്റിക്ക് നടത്തിയാലും അന്ധനമസിനെ മാറ്റാൻ പറ്റില്ല എന്ന് ഈ രാത്രി ഉറക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നു. പക്ഷെ അതിന്റെ ഒറ്റമുറി അടുക്കളയ്ക്കകത്ത് വെറും മെഴുതിരി വെച്ചുകൊണ്ട് കത്തിച്ചാലും വേണ്ടില്ല, അതിനകത്ത് തേജസ്വിയായ എന്റെ വിശുദ്ധ ഇറങ്ങി വരുവാൻ ഇന്ന് രാത്രി മനസ്സ് വയ്ക്കുന്നവര അവരെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളു. നിന്റെ ഉള്ളറയുടെ അന്ധകാരത്തെ ഈ രാത്രി അകറ്റി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഭവനങ്ങൾ യേശുവിനായി തുറക്കട്ടെ, വ്യക്തികൾ യേശുവിനായി തുറക്കട്ടെ, ഉള്ളങ്ങൾ യേശുവിനായി തുറക്കട്ടെ. നിന്റെ ഇരുട്ട് എന്റെ കർത്താവ് എടുത്തു മാറ്റുവാൻ പോവുകയാണ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം കർത്താവ് തന്നിട്ട് അവിടെ ഇല്ല കിടക്കുന്നത്. വിജയ് മാസ്റ്റർ ഇരിക്കുമ്പോൾ അതൊക്കെ വെറും നിസ്സാരമായിട്ട് പോകും. ആണ്ടുകൾ പണ്ടക്കുള്ള ദൈവദാസന്മാർക്കറിയാം നിങ്ങളുടെ മുഖത്ത് ഇനോ ഡോക്ടർ കലാമിനോ ഫെയർ ലവ്ലിയോ ഫെയർനെസ് ക്രീമോ ഇനോ പിന്നെ ഉണ്ടല്ലോ ഒരുപാട് കുലുമാർ എനിക്കറിയാം. അതെല്ലാം കൂടെ വാരി തേച്ച് കുട്ടപ്പ് ചെയ്ത് കോട്ട് ചെയ്ത് ഇനോ എല്ലാ സുന്ദര കുട്ടപ്പന്മാരായി ഒക്കെ വിരാജിച്ചാലും വെളുത്ത് തുടുത്ത് സുമുഖം എന്നൊക്കെയുള്ള നല്ല സുന്ദര പദങ്ങൾ കോർത്ത് മാലയാക്കിയാലും പലരുടെ മുഖത്തു നിന്നും കാളിമയല്ലേ പ്രിയരെ, കാളകൂടമല്ലേ കാണുന്നത്, കരുവാളിപ്പല്ലേ കാണുന്നത്. എന്നാൽ അമ്മാതിരി നിറങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ പറഞ്ഞ ആധുനിക
സംവിധാനങ്ങളും സമ്പ്രദായങ്ങളും ഇല്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ശിരൂഴിച്ചാനേക സഭകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കൂലിപ്പണിയെടുത്ത് കശുവണ്ടി ഫാക്ടറി പണിയെടുത്ത് മുഖത്ത് കരിയും വാരി തേച്ചു വന്ന ഒരുപാട് പേരുടെ മുഖത്ത് യേശുവിന്റെ സൗന്ദര്യം തുടിക്കുന്നത് അനേക തവണ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സംഗതി അതാണ്, നിന്റെ മുഖത്തിന്റെ കാളിമ മാറ്റാൻ, നിന്റെ കണ്ണുകളിൽ ആ തിളക്കമില്ലായ്മ മാറ്റാൻ, നിനക്ക് പുഞ്ചിരിക്കാൻ കരുത്ത് നൽകാൻ, പട്ടിണിയും പരിവട്ടവും ഇല്ലായ്മ വല്ലായ്മകളും തിരസ്കാരങ്ങളും ഒറ്റപ്പെടുത്തലും സമൃദ്ധിയായി നിനക്കുണ്ടെങ്കിലും ഒരു കൊച്ചു വീട് നീ ഇന്ന് രാത്രി വച്ചിട്ടില്ല എങ്കിലും നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് നിനക്കൊരു ഗ്യാരണ്ടി ഇല്ലെങ്കിലും ഒരു തൊട്ട് ഭൂമി ഈ രാത്രി നിനക്കില്ലെങ്കിലും ഇന്ന് രാത്രി ചിരിച്ചുകൊള്ളുക, സന്തോഷിച്ചുകൊള്ളുക. നിന്റെ മുഖത്തിന് അന്നകാരം അകന്നു മാറട്ടെ, നിന്റെ അന്നത്തേക്ക് രാത്രി യേശുവിന്റെ തേജസ് കടന്നു വരട്ടെ. അവന് വേണ്ടി കുടുംബത്തിന്റെ കവാടങ്ങൾ ഇന്ന് രാത്രി തുറക്കൂ. അടിസ്ഥാനപരമായ മാറ്റം വരുത്തുക. യേശുവിന് ഭദ്രതയുണ്ട്, അവൻ ലോകത്തിന് വെളിച്ചമാണ്. അവൻ സാക്ഷാൽ ജീവനാണ്. ഇന്ത്യയിൽ ഇപ്പം ഏറ്റവും കുറവുള്ളൊരു സംഗതിയായി പറയുന്നത്, ഞാൻ മുംബൈയിലേക്കൊന്നും മടങ്ങേണ്ട കാര്യമില്ല. പത്രവും ടി വി ഒക്കെ നിങ്ങൾ വായിക്കുകയും കാണുകയും ചെയ്യുന്നവരാ. തെളിവെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുക, പത്രത്താളുകൾ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിലെ ചില ദിവസങ്ങളിലെ യുദ്ധം വാസ്തവത്തിൽ പാകിസ്ഥാൻ കാർഗിലോ ദ്രാസിലോ രാജസ്ഥാൻ ബോർഡറിലോ നടത്തുന്ന യുദ്ധം പോലെ ഭീകര ഒരു യുദ്ധമായിരുന്നു മുംബൈയിലുള്ളത്. അവരിങ്ങനെ കയറി വന്നെന്നുള്ളേ ഉള്ളൂ, സംഗതി യുദ്ധം തന്നെയാണ്, മഹായുദ്ധമാണ് നടന്നിരിക്കുന്നത്. ആ യുദ്ധത്തിൽ ഇന്ത്യ ഇപ്പോ ജയിച്ചു എന്ന് പറയാം. ഒത്തിരി വിയർപ്പൊഴുക്കി, ഒത്തിരി രക്തം ചിന്തേണ്ടി വന്നു. 195 ശരീര ജീവൻ പൊലിഞ്ഞു വന്നല്ലേ എന്നാ മനസ്സിലാക്കുന്നത്. പിന്നെ ഉണ്ടാ കണക്കിൽ കൃത്യമല്ല പറഞ്ഞു വന്നത്. ഇന്നത്തെ ഇന്ത്യ ജീവൻ പൊലിയുന്ന ഇന്ത്യ പ്രിയരെ. മുംബൈ മുതൽ ഇങ്ങോട്ട് എല്ലായിടത്തും ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രത്താൾ പരിശോധിക്കുക മറ്റേത് കാലത്തേക്കാൾ. ഞാൻ മുമ്പ് ഓർക്കുന്നു, കേരളത്തിൽ ആത്മഹത്യയുടെ നിരക്ക് ദിവസം 30 എന്നാ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ പണ്ടേ കഴിഞ്ഞു, വേറെ കണക്കായി പോയി. ഒത്തിരിയിടത്ത് പത്രത്തിൽ നിങ്ങൾ അഭിമുഖം കണ്ടിട്ടുണ്ടോ, പ്ലസ് ടുവിന് പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചു കുരുന്നുകൾ, ആൺകുട്ടികൾ പെൺകുട്ടികൾ അച്ഛനമ്മ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വന്ന പോലെ ഗതികേട്. മൃത്യു മേയിക്കുന്ന പാതാളത്തിന്റെ ആടുകളായി എണ്ണപ്പെടുന്ന, മരണം മാത്രം ബാക്കി വെക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ രാത്രി ശ്രോതാക്കളായിട്ടുണ്ടെങ്കിൽ ദൈവാത്മ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബത്തിനകത്തെ അന്ധകാരം മാറ്റി മരണത്തെ ഇല്ലാതാക്കി ജീവന്റെ തുടിപ്പ് നിന്നെ അകത്തും പുറത്തും തന്ന് നിന്നെ അലങ്കരിപ്പാൻ ഇന്ന് രാത്രി ദൈവത്തിന് പാത്രതയുണ്ട്. ആ ജീവൻ പ്രാപിച്ച എല്ലാവരും ദൈവത്തെ അല്പസമയം സ്തുതിച്ച് ആരാധിക്കട്ടെ, മടിക്കാൻ സ്തുതിച്ച് ആരാധിക്കട്ടെ. ആ ജീവനേറ്റ എല്ലാവരും ദൈവത്തെ ശക്തമായി ആരാധിക്കട്ടെ. ജീവന്റെ തുടിപ്പിൽ രാത്രി ദൈവത്തിൽ ആത്മ നിറവിൽ ദൈവത്തെ മടിക്കാൻ ആരാധിക്കട്ടെ. ഒരു അഭിഷേക നിറവിൽ രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മജീവൻ ക്ഷീണമുണ്ട് നിനക്ക്, രോഗമുണ്ട് രാത്രി, പക്ഷെ ഇപ്പോൾ ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ സൗഖ്യ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി വ്യാപിക്കുക. ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, ആത്മശക്തി വ്യാപിക്കട്ടെ. ആഭിഷേക വല്ലവത്വം ഈ ആരംഭ രാത്രിയിൽ വെളിപ്പെടട്ടെ. സമർപ്പിച്ചു കൊള്ളുക യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ശരീരം നന്നാക്കാനോ രോഗം മാറ്റാനോ പ്രതിവിധിയായിട്ടും പ്രതിരോധ പരിപാടിയായിട്ടും മുൻകരുതലായിട്ടൊക്കെ സംവിധാനം ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. അവിടേക്ക് ഞാൻ മാറുന്നില്ല, അവ ഫലകരമായിരിക്കാം. പക്ഷെ പാവപ്പെട്ട ആത്മീയൻ പറയുന്നു, ആരോഗ്യം അത്ര കൃത്യമായിട്ടൊന്നും ഇല്ല, യോഗത്തിന് പോണ്ടെന്ന് വിചാരിച്ചതാ. ആരോ സഹായിച്ച് ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചു തന്ന് കഷ്ടിച്ച് യോഗത്തിലെത്തുന്ന എന്റെ പാവപ്പെട്ട അമ്മച്ചി ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അവരങ്ങോട്ട് വന്നിരുന്ന് ഒരു 10 കഴിഞ്ഞാൽ മതി അവരുടെ പരുവങ്ങ് മാറും, അവരുടെ മുഖം മാറും, അവര് സിംഹക്കുട്ടിയെ പോലെ ചാടിയെടുത്തേർക്കും, അവരുടെ വല്ലങ്ങൾ ദൈവസഭയ്ക്ക് അനുഗ്രഹമാകും, ചെറുപ്പക്കാർക്കത് ഉഷാറായി മാറും, ആരാധനയ്ക്കൊരു തിടുക്കമായി മാറും. അവർ മാലപ്പടക്കം അന്യഭാഷ ദൈവത്തെ ആരാധിക്കാൻ ആരംഭിക്കും. അത് അവർ അകത്ത് വ്യാപിക്കുന്ന ജീവന്റെ വ്യാപാരമാകിയാൽ ഈ രാത്രി ഞാൻ കർത്താവ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ആരോഗ്യമുള്ളവരെ, കായിക ശക്തി ഉള്ളവരെ, നിന്റെ അകത്തുള്ള ജീവൻ ആത്മാവ് ഇന്ന് രാത്രി അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരിക്കെ അനങ്ങാൻ മേലാതിരിക്കെ പാപ്പെട്ട ആത്മീയന്റെ ആരാധനയിൽ ദൈവശക്തിയുടെ വ്യാപാരമുണ്ട്, ജീവന്റെ വ്യാപാരമുണ്ട്, അഭിഷേകത്തിന്റെ വ്യാപാരമുണ്ട്. ആ നിറവര നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിയങ്ങാടിൽ പാസ്റ്റർ ജോസഫ് മുതൽ ഇങ്ങോട്ട് ഉള്ള എല്ലാ ആരാധനയ്ക്കും
ന്യായമായ ശബ്ദമുണ്ടെന്ന എന്റെ വിചാരം. തമ്പി ഭാഷ ശബ്ദത്തിലൊന്നും കുറവായിരിക്കാൻ സാധ്യതയില്ല. പി ജി മാഷ് നല്ല ശബ്ദമുള്ളയാണ്. എനിക്ക് ഇന്ന് രണ്ടു ദിവസം ഇച്ചിരി പ്രസംഗമായതുകൊണ്ട് ചെറിയ ക്ഷീണമെന്നേ ഉള്ളൂ. ശബ്ദം ന്യായമായിട്ടുള്ളയാണ്. അവിടെ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു, ശബ്ദം കൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. സർവകാരാധന്റെ ആരോഗ്യം മുഴുവൻ കൊടുത്ത ദൈവത്തെ ആരാധിക്കേണ്ടത്. നാളേക്ക് ഇവിടെ റിസർവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് നിനക്ക് ജീവൻ ദൈവം തന്നെങ്കിൽ, ഇന്ന് ശരീരത്തിൽ കരുത്ത് തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് തൊണ്ടയ്ക്ക് ബലം തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് നാവിന് മൊബിലിറ്റി ദൈവം തന്നുവെങ്കിൽ, ഇന്ന് അധരത്തിന് അഭിഷേകം ദൈവം തന്നുവെങ്കിൽ, ഇന്ന് 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 ദൈവത്തെ ആരാധിക്കണം. യഹോവയ്ക്ക് അവരുടെ നാമത്തിന് തക്ക മഹത്വം കൊടുത്ത് അവരെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ജീവനുള്ള എല്ലാവരും ദൈവത്തെ ആരാധിച്ച് പറ്റു. പ്രിയരെ, ജീവൻ തുടിപ്പോൾ ദൈവത്തെ ഈ രാത്രി ദൈവസഭ ആരാധിക്കണം. ശബ്ദം കൊടുത്ത്, ശക്തി കൊടുത്ത്, ഉയിര് കൊടുത്ത്, ഉണ്ണ കൊടുത്ത്, അവന് ശരീരം കൊടുത്ത്, ജീവൻ കൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. ദൈവം നമുക്ക് ഈ രാത്രി നീ യോഗം നൽകട്ടെ. ദൈവത്തിന്റെ ജീവന്റെ വ്യാപാരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. തിരുവെടുത്ത് പറയുന്നു, യേശുവിന്റെ ഭാഷയിൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും, കർത്താവിൻദാസൻ പിശാചിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുന്നത് ഞാൻ വന്നിരിക്കുന്നത്. രാത്രി അത് അനുഭവിച്ച എല്ലാ ദൈവമക്കളും അത് അനുഭവിച്ചവരാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നല്ല ഉറപ്പുണ്ട്. കൺവെൻഷനിൽ ഇപ്പൊ അത്ര ഉഷാറായാലും എനിക്ക് വിരോധമില്ല. തുടക്ക ദിവസമല്ലേ ക്രമേണ വന്നോളൂ. എന്നാൽ ഞാൻ എല്ലാ ദൈവത്തോടുകൂടെ പറയുന്നു, ആത്മീയൻ ആരാധിക്കാൻ മുട്ടുമടക്കുന്ന മണ്ഡലം ഉലകത്തിന്റെ ഏതിടവുമാകട്ടെ, അവൻ ഉഴപ്പി തല്ലി ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. ആലസ്യം പാടില്ല. ഒരു അഭിഷേക കുതിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഗ്രന്ഥക്കോസ് ഒരു ലേബറായി മാറാതിരിക്കട്ടെ. ഒരു മേൽവിലാസം വാങ്ങാതിരിക്കട്ടെ. ഒരു ബോർഡായി തീരാതിരിക്കട്ടെ. ഒരു രജിസ്ട്രേഷൻ നമ്പറായി മാറാതിരിക്കട്ടെ. ഒരു ചർച്ചിന്റെ പേരാകാതിരിക്കട്ടെ. ഗ്രന്ഥക്കോസ് അന്തരാളത്തിന് ഒരു നിയോഗമാകട്ടെ. ഉള്ളിന്റെ ഒരു കുതിപ്പാകട്ടെ. ആരാധനയുടെ ഒരു നിയോഗമാകട്ടെ. അഭിഷേകത്തിന്റെ ഒരു ജ്വാലയാകട്ടെ. അന്യഭാഷയുടെ ഒരു ഉണർവായി തീരട്ടെ. ശിശുഭാഷയുടെ ഒരു വ്യാപ്തിയാകട്ടെ. ആരാധനയ്ക്ക് ഒരു നിയോഗമായി മാറട്ടെ. ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെയും അവൻ ലോകത്തിലെ പല ശാക്തികളും ഇന്ന് രാത്രി ബന്ധിച്ചു വെച്ച ജീവിതങ്ങളെ, ഈ തിരക്കുള്ള ഏരിയയിലെ പറവട്ടാലെ പരിസരത്ത് അടുത്തടുത്ത് വീടുള്ള സ്ഥലം, എന്റെ മലബാറിലെ ഗ്രാമം പോലുമല്ല ഇവിടെ. അവിടെ 5 ഏക്കർ ഭൂമിക്ക് ഇടയ്ക്കൊരു വീടൊക്കെയല്ലേ, ഇവിടെ അങ്ങനെയല്ല. തൊട്ടു വീടുകളാ. 1000 പേര് ഇവിടെ ഇടതുങ്ങി പാർക്കിയാന്ന് എനിക്കറിയാം. ആ കാഴ്ച ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ചിലപ്പോ ഇവിടെ പല വീടുകളെ അകത്ത് പൈസയുണ്ട്, കാര്യമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ സമാധാനമില്ലാതെ, ജീവനില്ലാതെ, ആത്മഹത്യ മാത്രമേ പരിഹാരമുള്ളൂ എന്ന് ഇന്ന് രാത്രിയും വിചാരിച്ചുകൊണ്ട്, ഇന്ന് രാത്രിയും വിചാരിച്ചുകൊണ്ട്, മദ്യപാനത്തിലും വെറുക്കത്തിലും നിന്നെ തളച്ചുകൊണ്ട് മരിച്ചു മാനെ എല്ലും നാടനും മനുഷ്യൻ കുർക്കയോ താൻപരാഗോ തമ്പാക്കോ ഇടപാട് ഏതുമാകട്ടെ, അകത്ത് കഴിച്ച് പുറത്ത് ലേപിച്ച് ചൊടിക്കകത്ത് സെറ്റ് ചെയ്ത് അവൻ പല കോലത്തിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ തകർക്കാനും ബന്ധിക്കാനും വേണ്ടി ലോകം, ജഡം, പിശാച് എന്നിവ ആവിശുദ്ധ കൂട്ടുകെട്ട് കൂടി നിനക്കെതിരെ പോരാട്ടം അഴിച്ചുവിട്ട് നിന്നെ തകർക്കാൻ ഇന്ന് രാത്രി പാത്രതയിട്ടിരിക്കേ. നിന്റെ അകത്തുള്ള മൃത്യാവസ്ഥയെ, നിന്റെ അകത്തുള്ള മൃതപ്പെട്ട അവസ്ഥയ്ക്ക് പരിഹാരം വരുത്തി. യേശുവിന്റെ ജീവന്റെ തുടിപ്പ് നിന്റെ അകത്തും പുറത്തും വ്യാപിക്കാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചാൽ സമൃദ്ധിയായ ജീവനുമായി യേശു വന്നിട്ടുണ്ട്. കരം നീട്ടിക്കൊള്ളുക. ആരിപ്പെടുന്ന യേശുവിന്റെ കരം നിന്നെ ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോകുക. അവൻ നിന്നെ തുറട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ശക്തി ഏറ്റെടുക്കട്ടെ. യേശുക്രിസ്തുവിന്റെ ജീവൻ എന്ന വെളിപ്പാടാണ് ഈ അധ്യായത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വെളിപ്പാട്. ഞാൻ പറഞ്ഞല്ലോ, 4 അധ്യായത്തിലേക്ക് സുവിശേഷൻ ആത്മനിയോഗത്തിലും ദൈവിക കാര്യപരിപാടിയിലും വായനക്കാരനെ കൊണ്ടെത്തിക്കുക. അങ്ങനെ അന്തരീക്ഷം വളരെ പോസിറ്റീവ് ആക്കിയിട്ടാണ് 4 അധ്യായത്തിൽ ആരാധനയുടെ ഒരു സമുജ്വല വെളിപ്പാട്. ഈശോമിശിഹ ശമര്യക്കാരി എന്ന പേരുള്ള ആ പാവപ്പെട്ട സഹോദരിയുടെ ആരാധന ത്വര കണ്ട് അവൾക്ക് നൽകുന്നത്. 2 ചില ആരാധന വെളിപ്പാടുകളുണ്ട്. 2 രണ്ട് സംഭവങ്ങൾ ഞാൻ സൂചിപ്പിച്ച് മുന്നോട്ട് പോകാം. നമുക്കെല്ലാം മനഃപ്പാഠമായിട്ട് അറിയാവുന്നത്, എപ്പോഴും 2 എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ അകത്തേക്ക് വരുന്നത് എന്തായിരിക്കാം?
കാണാവിലെ കല്യാണം, സംശയമില്ല. അതെ, എനിക്ക് എനിക്കും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പൊ അതിന്റെ പ്രസംഗങ്ങൾ എത്ര നടന്നു കഴിഞ്ഞല്ലേ, കാണാവിലെ കല്യാണവും ആ പാത്രവും വെള്ളം കോരിക്കൊണ്ടുവരാണ് കൽപ്പനയും, കോരിക്കൊണ്ട് വന്നവരും വീഞ്ഞായതും മറി ഏതാണ്ട് പറഞ്ഞപ്പോ കർത്താവ് ഞാൻ എന്റെ കാര്യം നോക്കിക്കോളെ എന്ന മട്ടി പറഞ്ഞതൊക്കെ നമ്മൾ ഇച്ചിരി കട്ടിക്കൂട്ടി പറയാറുണ്ട്. വാസ്തവത്തിൽ കർത്താവ് സ്ത്രീയെ എന്ന വാക്ക് പറഞ്ഞതൊക്കെ ഒരു അപമതിച്ച് പറഞ്ഞതെന്നായിരുന്നു പണ്ട് ധാരണ. അതെട്ടാണ്, അങ്ങനെയല്ല. അതിന് ഗ്രീക്ക് ഭാഷയിൽ ബഹുമാനം കണ്ടെത്തി ആ ശബ്ദം പറഞ്ഞിരിക്കുന്നത്. എനിവേ, അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊന്നും തെറ്റല്ല പ്രിയരെ, അല്ലെങ്കിൽ സന്തോഷം എനിക്കുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്നെ ഏറ്റവും സ്പർശിക്കുന്ന ഈ ദിവസങ്ങളിൽ ആ ഭാഗത്തിന്റെ അവസാന വാക്യമാണ്. ഒന്ന് നോക്കിയ പാസ് കാനാവിലെ കല്യാണത്തിന്റെ സംഭവം പറഞ്ഞിട്ട് ഒടുവിൽ പറഞ്ഞ ഒരു പ്രയോഗം ഉണ്ടല്ലോ, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അടുത്തത് അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതാണ് അതിന്റെ കാതല്. പാത്രവും വെള്ളം കോരിക്കൊണ്ട് വന്നവരും വിരുന്ന് വാഴിയും ഇനോ രുചി നോക്കലും വീഞ്ഞില്ലായ്മയും വല്ലായ്മയും എല്ലാം രണ്ടാം കിടയാണ്. ഈ വചനത്തിനാ കരുത്തുള്ളത്, ഈ വചനത്തിനാ തൂതുള്ളത്, ഈ വചനമാ ആ സംഭവത്തിന്റെ കാതൽ എന്ന് ഞാൻ പറയും. ഏത് യേശു അതിനെ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്ത് ഗലീലയിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി ആ ശിഷ്യന്മാർ അവനിൽ. അതാണ് എന്റെ ദർശനം. ഞാൻ ഒരു വാചകം മാത്രം, ദൈവമക്കൾ തൃശ്ശൂരുള്ള എല്ലാവരും എന്നോട് വന്നിട്ടുള്ളത് അല്ലേ, അറിയാൻ വേണ്ടി പറയാം. ഓക്കെ, ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പരാക്രമം അത്ഭുതത്തിന്റെ പരാക്രമമാണ്. അത് ഇനോ ഏണസ് ചേഞ്ചിലി ആയാലും വേണ്ടിയില്ല, ഇനോ റെനാർഡ് ബോങ്കയോ ബെനി ഹീനോ അല്ലെങ്കിൽ റോജർ ഹോസ്മായോ വെസ്ലി വി കിലിയോ പിന്നെ അങ്ങോട്ട് ഒത്തിരി ഒത്തിരി പേര്, അത് എറണാകുളം, കോട്ടയം, ഇനോ തൃശ്ശൂർ കുറവാണല്ലോ, കോയമ്പത്തൂർ, മുംബൈ, ബാംഗ്ലൂര്, ക്രൂസൈഡുകള്, ജനലക്ഷങ്ങള്, മന്ത്രി പുങ്കവന്മാര്, ഇനോ മഹാ ഡി ജി പിമാര് അവര് പടന്നു വീഴുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ ആരവാരത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവസഭ മാറിക്കൊണ്ടിരിക്കുക. ചെറുപ്പക്കാർക്കായിരുന്നാൽ മഹാപരാക്രമം. ക്ഷമിക്കണം കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാരും ഇനോ വണ്ടിക്കൂലി മുടക്കി ബോംബെ വരെ പോയി കളയും. ഈ അത്ഭുതം ഒന്ന് കാണാൻ പ്രാപിക്കാനല്ല, ഒന്ന് കണ്ട് ഒരരങ്ങ് കണ്ടിട്ട് വരാൻ വേണ്ടി. ഈ രാത്രി ഞാൻ ഈ വചനം എല്ലാവരോടും പറയുന്നു. ഉലകത്തിന്റെ പലയിടത്ത് അത്ഭുതം ചെയ്യുന്നവരുണ്ട്, ഒരുപാടിടത്ത് അത്ഭുതം കുറേശ്ശെ നടക്കുന്നുണ്ട്. നിഷേധിക്കാനൊന്നും പറ്റിയല്ല, കാരണം അത്ഭുതം ചെയ്യാൻ പലർക്കും പറ്റുമല്ലോ. അത് പലയിടത്ത് ഞാൻ പറഞ്ഞുകൊണ്ട് പേര് പറഞ്ഞു പറയാം, അവിടെയൊക്കെ അത്ഭുതം കുറേശ്ശെ ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ എന്റെ ഈശോയും ഒരത്ഭുതം അഡ്ജസ്റ്റ് ചെയ്യും എന്ന മട്ടിലല്ല ഞാൻ സുവിശേഷം പ്രസംഗിക്കേണ്ടത്. ഉലകത്തിലെ പല വണ്ടർ വർക്കേഴ്സിന്റെ കൂടെ, മിറക്കൾ വർക്കേഴ്സിന്റെ കൂടെ അനദർ മിറക്കൾ വർക്കർ അല്ല എന്റെ ആരാധനായ ക്രിസ്തു. വരൂ, അവനും അത്ഭുതം ചെയ്യുമെന്ന മട്ടിൽ ആളെ വിളിച്ചു കൂട്ടുമ്പോ അത്ഭുതം ചെയ്യുന്നവനല്ല എന്റെ ക്രിസ്തു. അവൻ എപ്പോഴെല്ലാം അത്ഭുതം ചെയ്തോ അപ്പോഴെല്ലാം തന്റെ മഹത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോഴെല്ലാം ജനം അത് വിശ്വസിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എന്റെ യേശു ചെയ്യുന്ന അത്ഭുതം തന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. പലയിടത്ത് അത്ഭുതം കാട്ടുന്ന ഒരുവനായിട്ട് ഈശോയെ ഈ രാത്രി ഞാൻ ആർക്കും മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. ക്രൈസ്തവതയുടെ വഴക്കത്തിലും ആ ക്ഷീണം പലയിടത്തുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഈ തൃശ്ശൂരിന്റെ ക്രൈസ്തവ പശ്ചാത്തലത്തിനോട് ഞാൻ പറയുക, അത്ഭുത പ്രവർത്തകനായ ഇന്നാരിന്നാരെന്ന് പറയാറില്ലേ, നോട്ടീസ് കാണുന്നില്ലേ, അവരുടെ കൂട്ടത്തിലുള്ള ഒരു ചെറുകിട അത്ഭുത പ്രവർത്തകൻ അല്ല ഇന്ന് രാത്രി എന്റെ കർത്താവ്. ഉലകത്തിൽ പക്ഷെ വൈദ്യന്മാര് കൈവിട്ട് എല്ലാവരും ഉപേക്ഷിച്ച് ആർക്കും സൗഖ്യം വരുത്താൻ കഴിയത്തില്ല. ുക്കളും കണ്ടോ, പിള്ളേര് പോരെ, രണ്ടു ദിവസം കൂടെ ഉള്ളൂ, ഇതോ പതപ്പയും ചങ്ങും കരളും എല്ലാം ഓട്ടയായും അല്ലാതിരിക്കുക, ഇതാ തീരുന്നു എന്ന് പറഞ്ഞ കേസുകളിൽ എല്ലാവരും പരാജയപ്പെടുമ്പോൾ തന്റെ മഹത്വം വെളിപ്പെടുത്തുക എന്റെ യേശു സൗഖ്യം വരുന്നവനാണ്. സൗഖ്യം കിട്ടിയാലും സൂചിക്കട്ടെ, സൗഖ്യം പ്രാപിച്ചാലും ദൈവത്തെ സൂചിക്കട്ടെ, അത്ഭുതമാണ് സ്തോത്രം ചെയ്യട്ടെ. ഈ രാത്രികൾ ചെയ്യുവാൻ ദൈവത്തിന് വല്ല മത്വമുണ്ട്. അങ്ങനെയാണ് കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നത്. എന്നാൽ തൃശ്ശൂരിനൊരു പ്രശ്നമുണ്ട്, പർവ്വതാനിക്ക് ഒരു പ്രോബ്ലമുണ്ട്. വർഷങ്ങളായി പാഷ ഓ ജി വർഗീസ് മുതൽ ഇങ്ങോട്ട് അച്ഛനൊക്കെ അറിയാം, അതിനേക്കാൾ സീനിയേഴ്സ് എനിക്കത്രേ അറിയത്തുള്ളൂ. തൃശ്ശൂർ പട്ടണത്തിൽ ഒരുപാട് വീട്ടിൽ പോയി പ്രാർത്ഥിച്ചതാ, ഒത്തിരി പേർക്ക് രോഗസൗഖ്യം ദൈവം അച്ചട്ടായി കൊടുത്തതാ. അതെ,
എനിക്കറിയാം അവരെല്ലാം കണ്ണീരോടെ പലപ്പോഴും മുട്ടുമടക്കിയിട്ടുള്ളത് ഉദേശി പിന്നെയും വരണമെന്ന് പറഞ്ഞത് വീട്ടിൽ യോഗം നടത്തിയത് പക്ഷേ അത്ഭുതം കണ്ട് അടുത്ത അത്ഭുതത്തിന് വേണ്ടി കാത്തിരുന്ന് അവരെല്ലാം മടങ്ങിപ്പോയപ്പോ ഈ രാത്രി ദൈവാത്മാ പറയുന്നു അത്ഭുതത്തിലൂടെ എന്നെ യേശു മനസ്സിലോട് വഹിച്ചിരിക്കുന്നു വിശ്വസിക്കുവാൻ ദൈവത്തിന് രാത്രി ശക്തമായി സംസാരിക്കുക വിശ്വസിക്കാൻ നീ മനസ്സ് വെച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണാൻ പോകുക വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം കാണാൻ പോകുക കർത്താവിനെ വിശ്വസിക്കുന്ന എല്ലാവരും തുടച്ച് ആരാധിക്കട്ടെ എന്റെ യേശു ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുവാൻ വല്ലഭനാണ് അവന് മഹത്വത്തിനായി അവൻ അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ് എറണാകുളത്ത് ഒരു മഹാക്രൂസുകളിൽ തർജ്ജിമ ചെയ്യാൻ ഒരു മൂന്നാല് ദിവസം പണ്ട് നിന്ന് ശീലമുള്ള എനിക്ക് രോഗികളെയും രോഗസൗഖ്യത്തെയും അടുത്ത് കാണാൻ അവസരം കിട്ടിയ എനിക്ക് എറണാകുളം നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്താൻ കഴിഞ്ഞു സഭകളിലേക്ക് ആരും വന്നിട്ടില്ല രക്ഷിക്കപ്പെട്ട കയ്യെടുത്തൊക്കെ 75,000 പേരാ അതല്ല ലിസ്റ്റാ അവർക്ക് പറഞ്ഞു സൗഖ്യം ദൈവം കൊടുത്തതാ പക്ഷെ ഒരൊറ്റ ഒരാള് വേർപെട്ട് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായില്ല അത്ഭുതങ്ങളുടെ പിന്നാലെ പരക്കം പായാതെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമെന്ന പാപക്ഷമ ചെയ്യാൻ കരുത്തുള്ള ക്രിസ്തുവിനെ ഇന്ന് രാത്രി വിശ്വസിച്ച് അംഗീകരിച്ച് അനുഗമിക്കുക പരവട്ടാനിയോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുക ഈ രാത്രി യേശു ഭഗവത്തപ്പെടുമെന്ന് താല്പര്യപ്പെടുക ആമേൻ രണ്ടാമത്തെ പാസ്റ്റർ യോഹന്നാൻ രണ്ടാമത്തെ ആയിട്ട് രണ്ടാമത്തെ മേജർ കൺസേൺ നിങ്ങൾക്കറിയാവുന്ന ഒരു ഭാഗം അതിനോട് ചേർത്ത് മറ്റൊരു സുവിശേഷത്തിലെ പരാമർശം കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും അവിടേക്ക് വായനാപരമായി ഞാൻ മാറുന്നില്ല ആ രണ്ട് പരാമർശം ചേർത്തായിരിക്കും ഞാൻ ചൂണ്ടിക്കാണിക്കുക നിങ്ങളറിയുന്ന ദേവാലയ ശുദ്ധീകരണം എന്ന നടപടിയാണ് ആരാധനയുടെ മറ്റൊരു മണ്ഡലം ഓക്കെ ആലയത്തിന്റെ ശുദ്ധീകരണം നമുക്ക് ആ സംഭവം അറിയാമല്ലോ ആടുമാടുകള് കാളക്കിടാങ്ങള് കുറുപ്രാവുകള് അവയെ ഇരുത്തി കാലുകെട്ടി വെച്ച മേശകള് മണി ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ടേബിൾസിന് ആ ഡിപ്പാർട്ട്മെന്റ് തോമസ് കുക്ക് കമ്പനിയെ എല്ലാം എന്റെ കർത്താവ് ഓടിച്ചു പുറത്താക്കുകയാണ് അവരെ തല്ലിലായിട്ടൊന്നും പുസ്തകം പറയുന്നില്ല പക്ഷെ അവർ നിന്ന് കാണുന്നില്ല നിന്നാ കൊണ്ട് കർത്താവ് ധാർമ്മിക രോഷം പൂണ്ട് ചാട്ടവാറെടുത്തത് അവിടെ ചുമ്മാ കറങ്ങി വല്ലവർ നിന്നാൽ അവരെ കൂടുതൽ കൈകാര്യം ചെയ്യാനാ ആടുമാട് ഓടിക്കോട്ടെ ആ കൂടെ ഇവരും കൂടെ ഓടിയ നന്നായി ആ കർത്താവിന്റെ തിരുക്കർമ്മം ഞാൻ അതിനെ വ്യാഖ്യാനിക്കാൻ സമയമെടുക്കുന്നില്ല അവിടെ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട സത്യം പ്രഖ്യാപനമാണ് നിങ്ങൾക്കത് ഓർമ്മയുണ്ടല്ലോ എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുകയാണ് ചർച്ചയിൽ സ്ത്രീ ചിലപ്പോൾ മനസ്സിൽ വരുന്ന ആളാണ് ഞാൻ തൃശ്ശൂര അതിന്റെ ഏറ്റവും വേരുകളെന്ന് എനിക്കറിയാവുന്നതാണ് സംസാരിക്കുന്നത് സാബേ പേർഷ്യൻ ചർച്ച് കന്ദായ സുറിയായ സഭ സൂറായി സഭ ആ സഭയുടെ ഏറ്റവും പഴക്കമുള്ള ഈ മണ്ഡലം ആമേൻ 9-ാം നൂറ്റാണ്ട് വരെ കൃത്യമായി പറഞ്ഞാൽ 10-ാം നൂറ്റാണ്ട് വരെ ആ ഒരൊറ്റ സ്വാധീനം മാത്രമേ മലഞ്ചെറിൽ ഉണ്ടായിരുന്നുള്ളല്ലോ അത് കഴിഞ്ഞിട്ടുള്ള 1599 ഉദയംപോലെ സുന്ദര ദിവസം 1653 കൂനംകുരി സത്യവും പിന്നെ 1665 മാർ ഗ്രിഗോറിയോസും എല്ലാം എന്റെ മനസ്സിൽ വരുന്നുണ്ട് അവിടേക്ക് ഈ രാത്രി ഞാൻ മാറുന്നില്ല ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ എന്റെ കർത്താവ് ഇന്ന് രാത്രി പഴമയുടെ പെരുമയുടെ പ്രൗഢി പേറുന്ന സുന്ദര മന്ദിരങ്ങള് തഴിയക്കുടങ്ങള് മിനാരങ്ങള് കമാനങ്ങള് കവാടങ്ങള് അറയാഭരണങ്ങള് വേഷഭൂഷാദികള് അലക്ഷ്യ ദീപങ്ങള് ആചാര്യ സമൃദ്ധിയെ ഇന്ന് രാത്രി കണ്ടിട്ട് എന്റെ യേശു പലരോടും ചാത്തമാർ ഉയർത്തി പറയുന്നു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിന്റെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുകയാണ് ആമേൻ ആലയത്തിനകത്ത് അരങ്ങേറുന്ന 100,000 കർമ്മകാണ്ഡവും ബിസിനസ്സും അന്നെന്ന പോലെ ഇന്നും ഈശോ കണ്ടിട്ട് ക്രൈസ്തവരുടെ നാമം പേറുന്ന മന്ദിരങ്ങൾ യേശുവിന്റെ സാന്നിധ്യം മാത്രം ആബ്സെന്റ് ആയിരിക്കെ ആ മന്ദിരത്തെ ഉപയോഗിക്കുന്ന പല സമ്പ്രദായം കണ്ട് എന്റെ ഈശോ ഇന്ന് രാത്രി ദുഃഖിക്കുന്നു ആലയങ്ങൾ ആരാധന മണ്ഡലമാകട്ടെ എന്ന് കർത്താവ് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് ഉറക്കെ ശ്രദ്ധിച്ച് ആരാധിക്കുന്നു ഹല്ലേലൂയ പിതാക്കന്മാർ പണം കൊടുത്തു പണിതതും കല്ല് ചുമ്മി ആളുകൾ പണിതതുമൊക്കെയായ ഈ മണ്ഡലത്തിൽ നിന്ന് വർഷങ്ങളായി പ്രിയരെ നമ്മുടെ അകത്ത് ദൈവം നൽകിയ വേർപാടിന്റെ അനുഗ്രഹത്തിന് കർത്താവിനെ നന്ദി ചോദിച്ച് ആരാധിക്കുന്നു പലയിടം വിട്ട് നാം പുറത്തിറങ്ങി ദൈവത്തെ ആരാധിക്കുന്ന ദൈവം ഭാഗ്യം തന്നു ആമേൻ നാം കൊച്ചു കൊച്ചാലയത്തിലേക്ക് മാറിയില്ലേ ചെറിയ സംവിധാനത്തിലേക്ക് നാം ചുരുങ്ങിയില്ലേ ആ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ എല്ലാ നിറമനസ്സും സ്വർഗം ധാരാളമായി തന്നിരിക്കുക ഞാൻ നന്ദിയോട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ രാത്രി വേർപാടിന്റെ വില കൊടുത്ത് എല്ലാവരും കരപ്പെട്ട് കർത്താവിനെ ശക്തമായി ചോദിച്ച് ആരാധിക്കട്ടെ ഉറക്കെ ചോദിച്ച് ആരാധിക്കട്ടെ പ്രിയ പ്രൈസ് ദ ലോർഡ്
ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൊച്ചു മന്ദിരങ്ങൾ, കൊച്ചു മണ്ഡലങ്ങൾ നമുക്ക് ദൈവം തന്നു. അതിനകത്ത് ഞെരുങ്ങിയിരുന്ന ദൈവത്തെ ഈ രാത്രി ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, അവിടേക്ക് ഇന്ന് രാത്രി സമയക്കുറവുകൊണ്ട് കടക്കുന്നില്ല. എന്റെ പിതാക്കന്മാരും വളരെ വിശാലമായ ദേവാലയത്തിൽ നിന്ന് അവര് കഷ്ടപ്പെട്ട് കൊച്ചു കൂരക്കിടത്തേക്ക് മാറിയവരാണ്. മലബാറിലെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്ന ഭാഗത്തുള്ള ചെമ്പനോട ഗ്രാമത്തിലെ എന്റെ കൊച്ചു ഭവനം, എന്റെ വലിയപ്പച്ചന്റെ ഭവനം ഒരാല എന്ന് ഞങ്ങൾ അന്ന് മലബാർ ഭാഷയിൽ വിളിച്ച ഒരു സ്ഥലമാണ്. ഒരാനവായം പെര. ഞായറാഴ്ച ആകുമ്പോൾ അതിനകത്തെ ചട്ടിയും കലുമെല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അസംതൃപ്തിയോടെ ഒരു ചെറിയ കൂട്ടം അവിടെ ദൈവത്തെ ആരാധിക്കാൻ 60 കൊല്ലം മുമ്പ് തയ്യാറായി. അതിനായിട്ട് എന്റെ കൊച്ചു കുടുംബം തുറക്കപ്പെട്ടതുകൊണ്ട് ഇന്ന് വചനം പങ്കുവയ്ക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. വചനത്തിന് വില കൊടുക്കാൻ ആരെല്ലാം തയ്യാറായോ അവരെ ദൈവം മാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ ശക്തമായി രാത്രി വിളിച്ചു പറയുന്നു. സത്യത്തിന്റെ വെളിപ്പാട് കിട്ടുമ്പോൾ ചോദ്യം ചെയ്യാതെ അനുസരിച്ച് ആലയത്തിന്റെ പ്രൗഢി നോക്കാതെ ദൈവത്തെ ആരാധിപ്പാൻ മനസ്സുള്ളവരെ ദൈവം നിശ്ചയമായി നന്മകൾ അലങ്കരിക്കുമെന്ന് ഞാൻ ഉറക്കെ പറയുന്നു. അവർ മാത്രം കരമത്തി കർത്താവിനെ ഉറക്കെ സ്തുതിച്ച് ആരാധിക്കട്ടെ. വേർപാട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഇറങ്ങിപ്പോയത് അനുഗ്രഹമായെന്ന് പറയുന്ന എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. നഷ്ടങ്ങളെ ലാഭങ്ങളാക്കി മാറ്റിയവര് ദൈവത്തെ ആരാധിക്കട്ടെ. ജീസസ്. അതുകൊണ്ട് ആലയ ശുദ്ധീകരണമാണ് കർത്താവിന് പ്രധാനപ്പെട്ട ഒരു പരിഗണന. ഞാൻ ദൈവസഭയോട് പറയുന്നു, പഴക്കമുള്ള പെന്തക്കോസ്ത് സമൂഹത്തോട് ഈ രാത്രി എനിക്ക് തൂന്ന് പറയാറുണ്ട്. കർത്താവിന്റെ ദാസന്മാരോട് ഞാൻ ചേർന്ന് പറയുക, അനേക ആലയത്തിനകത്തിന്റെ രാത്രി ദൈവ പ്രതീക്ഷ ആലയം ആമേൻ പ്രാർത്ഥനയ്ക്കുള്ള മണ്ഡലമായി മാറണമെന്നാണ്. ഒറ്റമായി എല്ലാവരും കേട്ടിരിക്കുക, മറ്റൊന്നിനും ആലയം ഉപയോഗിക്കാൻ ദൈവം നമുക്ക് അനുവാദം നൽകുന്നില്ല. ദേവാലയം ദൈവം തന്നത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അതിനോട് ബന്ധപ്പെട്ട 100 കൊല്ലമുള്ള പഴക്കത്തോട് ബന്ധപ്പെട്ട നടപടികളുടെ പലമാതിരി വൈജാത്യങ്ങള്, ആമേൻ, പലമാതിരി രൂപഭാവങ്ങള്, പലമാതിരി ഏർപ്പാടുകള് ഇന്ന് രാത്രി കർത്താവ് ഹാനിക്കുന്നു. അങ്ങ് ആ മണ്ഡലത്തിലും ചാട്ടവാറ് ഉയർത്തുന്നുവെന്ന് ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു. കർത്താവ്, എന്റെ കൊച്ചു ദേവാലയത്തിനകത്ത് ആരാധനയല്ലാതെ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്ന് ഉയരലെന്ന് ഈ രാത്രി പറയുന്ന എല്ലാവരും കരുമുറ്റി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ദൈവം പറയുന്നു, നിന്റെ ആലയത്തിൽ ആരാധന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, അഭിഷേകം വെളിപ്പെടട്ടെ, അന്യഭാഷ ഉയരട്ടെ, കൃപ വ്യാപരിക്കട്ടെ, രോഗസൗഖ്യം സംഭവിക്കട്ടെ. ദൈവമേ, അതാ ദൈവത്തിന്റെ പദ്ധതി. മൂന്നാമധ്യായം ഞാൻ പെട്ടെന്ന് വന്ന് അവസാനിപ്പിക്കാം. വീട്ടിലെ നമ്മളൊരു പാട്ട് പാടും സഭയില്ലെങ്കിലും കേട്ടോ. ഓക്കെ, ഞാൻ നേരത്തെ നിർത്തും. മൂന്നാമത്തെ അധ്യായം ആരാധനയുടെ പ്രധാനപ്പെട്ട മറ്റൊരു വെളിപ്പാട്. 4-ാം അധ്യായത്തിൽ എത്തിക്കുക കർത്താവദാസൻ ഇവിടെ ആത്മനിയോഗത്തിൽ. അങ്ങനെയാ ദൈവം സിസ്റ്റമറ്റൈസ് ചെയ്തിരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ ആരാധകന്റെ വെളിപ്പാടാണ്. ആരാധകന്റെ വെളിപ്പാട് നിങ്ങൾ അറിയുന്ന ഒരു അധ്യായം, പരിചയമുള്ള വേദഭാഗം. നിക്കോദിമോസ് എന്ന പരീക്ഷ ഭക്തനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, പ്രമാണി എന്ന മലയാളം പ്രയോഗം, റൂളർ എന്ന ഇംഗ്ലീഷ് പോരാ, ആർക്കോ എന്ന ഒറിജിനൽ ഗ്രീക്ക് യൂസേജ്, സന്നദ്ധരീം സംഘത്തിലെ മെമ്പറിന് കൊടുത്ത കൽപ്പിക്കപ്പെട്ട സ്ഥാനപ്പേരായ ആർക്കോൻ എന്ന പ്രയോഗമെങ്കിൽ, ഇവർ കേവലം ഒരു പരീക്ഷനല്ല, സമൂഹം മാനിക്കുന്ന ബഹുമാന്യനായ സന്നദ്ധരീം സിറ്റിംഗ് ജഡ്ജാണ് നിക്കുനിമസ്. എന്റെ കർത്താവ് ഒത്തിരി കാര്യം പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്കറിയാം. അവൻ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നെഗറ്റീവായിട്ട് മിക്ക കമാൻഡ്സും ഇവരെ കുറിച്ച്. അവൻ പറഞ്ഞു, അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാശ്രവും നിങ്ങൾ തിരയുന്നവരാ, നിങ്ങൾ വെള്ളതേച്ച ശവക്കളറുകളാ. കടുത്ത ഭാഷ, അരാമ്യ ഭാഷ അവർക്ക് വേണ്ടിയ കർത്താവ് മിക്കപ്പോഴും പറഞ്ഞത്. പിന്നെ ഹെറോദാവിന് വേണ്ടി അവിടേക്ക് ഞാൻ കിടക്കുന്നില്ല. ധാർമ്മിക രോഷം ആധ്യാത്മികമായി അകത്ത് കത്തിക്കാളിയെ മിശിക കത്തിയുള്ള 10 വാക്ക് ചേർത്ത് ഇവരുടെ കാപട ഭക്തിയെ പൊളിച്ചു കാട്ടാൻ വേണ്ടി രംഗത്ത് വരുമ്പോ, പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഒരുവൻ മാത്രം സാധകാത്മകമായി കർത്താവിന്റെ പാദാരബന്ധങ്ങളിലേക്ക് രാത്രിയിൽ അടുത്ത് വരികയാണ്. എനിക്ക് വിരോധമില്ല, രാത്രിയിലെങ്കിലും അദ്ദേഹം വന്നല്ലോ. നിങ്ങൾ തന്നെ കാണുക ആകെ ഈ പുസ്തകത്തില, നിങ്ങൾ തന്നെ കാണുക 3-ാം അധ്യായത്തിലാണ്, 3-ും യോഹന്നാനിലാണ്. 1 3-ാം അധ്യായം, 2 7-ാം അധ്യായം, മറ്റൊന്ന് 19-ാം അധ്യായം. 3-ാം അധ്യായത്തിൽ ഈശോ 21 വാക്യങ്ങളിലൂടെ ദൂത് പറയുന്ന ഒരുവനായിട്ട്, 7-ാം അധ്യായത്തിൽ ഈശോയ്ക്ക് വേണ്ടി ശുപാർശയുടെ ഒരു വർത്തമാനം പറയുന്നവനായിട്ട്, 19-ാം അധ്യായത്തിൽ ഉപദേശം അനുസരിച്ച് വേർപെടാൻ മനസ്സില്ലാതെ അങ്ങാടിയിലെ വന്ദനവും പള്ളിയിലെ മുഖ്യാസനവും ഇരു കൈകൊണ്ടും പുണർന്ന് പേറിയ അവന് വൃതപ്പെട്ട ഈശോയുടെ ശരീരത്തിൽ സുഗന്ധക്കുഴമ്പ് വലിയ കാശ് കൊടുത്ത് മേടിച്ച് തേച്ച് പിടിപ്പിക്കുന്ന ഒരു ഗതികെട്ടവനായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ആ നിക്കോദിമോസിനോട് എന്റെ കർത്താവ് മറ്റാരോടും പറയാത്ത പോലെ തികച്ചും പേഴ്സണലായി തൂതുകൾ പറഞ്ഞു. എന്റെ പഠനത്തിലും വീക്ഷണത്തിലും വീണ്ടും ജന്മം മുതൽ നിത്യശിക്ഷാവധി വരെയുള്ള ആറുപദേശങ്ങൾ ഇവനോട് യേശു സംസാരിച്ചു. ആറുപദേശങ്ങൾ അവന് റബി എന്ന വിളിയും ദൈവത്തിനുള്ള ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന കമന്റും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന കൂട്ടായ്മക്കാരുടെ ഏർപ്പാടും എല്ലാം കൂടെ കണ്ടപ്പോ ഈശോ ഓർത്തു, ഇനി ഒരു ചെറിയ വെളിപ്പാട് കൊടുത്താൽ അവൻ ശരിയാകുമെന്ന്. പക്ഷെ അനുഗമിച്ചില്ല. പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ, അവൻ മറ്റ് ശീഹന്മാരെ പോലെ, അവന്റെ പിന്നാലെ പുറപ്പെട്ട ദേവദാസം പറഞ്ഞ പോലെ കവർന്ന ഭൂമിയിലൂടെ, ഗലീലക്കടൽ തീരത്തൂടെ, നസ്രയത്തിലൂടെ, പ്രിയരെ അവൻ കസ്തമനയിലൂടെ, ഗൊൽഗോഥായിലൂടെ, കാൽമുറിയുടെ കുരിശു വരെ അനുഗമിക്കാൻ യോഹന്നാനും കൂട്ടും തയ്യാറായപ്പോ ഇവൻ പിന്നെയും സമൂഹത്തിനു വേണ്ടി, സമുദായത്തിനു വേണ്ടി, സ്ഥാനമാനത്തിനു വേണ്ടി പിടിച്ചു നിന്ന ഒരുവൻ ഇന്ന് രാത്രി സത്യാന്വേഷികളായ ഒരുപാട് പേർക്ക് ഈ ഏറിയായി ഒരു വെല്ലുവിളിയാണെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു. തിരുവഴുത്തിന്റെ ആളുകൾ പലവുരു ദൈവദാസന്മാർ അവൻ തെളിവായി വെളിവായി വ്യാഖ്യാനിച്ചു തന്നിട്ട് കുടുംബത്തിനകത്ത് വന്ന ബന്ധനങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തിയിട്ട് പച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി ശാന്തി എഴുതി വെച്ചിട്ട് മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും അവൻ ഉദ്യോഗത്തിനും വിവാഹത്തിനും വേണ്ടി പ്രാർത്ഥന അനുഗ്രഹമായി വെളിപ്പെട്ടിട്ട് ഇന്ന് രാത്രിയും വെളിപ്പാട് കിട്ടിയവര്, ഉപദേശം അറിയാവുന്നവര്, വചനം അറിയാവുന്നവരെ അവനെ അനുഗമിപ്പാൻ പുറപ്പെടാതിരിക്കുന്നുവോ? ഈ രാത്രി ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. ആരാധനയ്ക്ക് വേർപെട്ടു കൊള്ളുക. ആരാധകൻ എന്ന് പേര് വിളിക്കപ്പെട്ട ഒരു ദാർശനികതയുടെ വ്യക്തമായി വെളിപ്പാടിന്റെ മുഖമുദ്രയിൽ ആരാധനയെക്കുറിച്ച് നല്ല വാക്കും ഒഴിഞ്ഞ് തന്നോടൊപ്പം വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ ലീഡറായി അവൻ പോന്നാൽ അവരും പോരുവേ, അവൻ പോരാത്തതുകൊണ്ട് അവർ പോരാച്ചത്. ഞങ്ങൾ എന്ന യൂസേജ് നോക്ക്, പ്ലൂറാലിറ്റി ഞങ്ങൾ എന്ന പ്രയോഗം നോക്ക്. ഇതേ ചിന്തയുള്ള, സമാനമായ ദാർശനികതയുള്ള, സമാന വെളിപ്പാടുള്ള യേശുക്രിസ്തു കേവലം തച്ചന്റെ മകനല്ല, അവൻ മറിയയുടെ മകൻ എന്ന സാമാന്യതയല്ല, അവൻ യോസേ യൂത എന്നിവരുടെ സഹോദരൻ എന്ന സാമാന്യ തലമല്ല, അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നവനല്ല എന്ന് ഇവന് മാത്രവും ഇവനോടൊപ്പം കുറച്ചു പേർക്കും വെളിപ്പാട് വ്യതിരക്തമായി കിട്ടിയിട്ട് അന്നാശയ്യപ്പാദികളും ശാസ്ത്രി പരീക്ഷകളും പരീക്ഷ പ്രവൃത്തികളും കട്ടാരക്കാരും ഹെരോദ്യരും മതത്തിന മാടമ്പിമാരും മാറി മാറി പരവർത്തമാനം പറഞ്ഞപ്പോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ വെളിപ്പാട് പോലെ ഈ സമർപ്പിത വാക്യം പറഞ്ഞിട്ട് എന്നിട്ടും പുറപ്പെടുവാൻ കഴിയാതെ പുറകോട്ട് നിന്ന് അസ്തമിക്കുന്ന ഒരുവൻ ഒരു ദുഃഖചിത്രമല്ല. ഇന്ന് രാത്രി യേശു പറയുന്നു, വെളിപ്പാട് ഒരു പരമാർത്ഥമെങ്കിൽ ഇന്ന് രാത്രി വില കൊടുത്ത് അനുഗമിച്ചുകൊള്ളുക. ദൈവം തന്നെ മാനിക്കാൻ പോകുകയാണ്. ആക്ഷേപിച്ച് പുറത്താക്കി സ്വത്തും സമ്പത്തും തരില്ല എന്ന് ആക്രോശിച്ച് ഞാൻ നിന്റെ അപ്പനല്ല അമ്മയല്ല എന്ന് പോലും ഹൃദയം പറയുമാർ നമ്മോട് പറഞ്ഞ് കർണപ്പുടങ്ങളെ വല്ലാതെ നിറച്ച് സങ്കടപ്പെട്ട് പുറത്തിറങ്ങി ആത്മീയരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആക്ഷേപങ്ങളെല്ലാം ഇന്നും തീർന്നുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ദൈവസഭയ്ക്ക് 100 കൊല്ലം പഴക്കമുണ്ടെങ്കിലും ആക്ഷേപത്തിന് പരിഹാരമില്ല. പറവട്ടാളിലൂടെ തൃശൂരിലൂടെ ശക്തമ്പുരാൻ മാർക്കറ്റിലൂടെ ബൈബിളും നെഞ്ചത്തേറ്റിപ്പോയാൽ ചിലപ്പോൾ ഇന്നും ആക്ഷേപം ഉണ്ടാകാമെന്നും സ്തോത്രം പറയുന്ന കളിയാക്കുന്ന പാട്ട് പാടുന്ന ആൾക്കാർ ഇന്നും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു. പക്ഷെ അഭിമാന വിചരുമ്പിതരായി ഈ തിരുവെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് ഈ രാജവീതിയിലൂടെ നടക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. വേർപെട്ടവരെ ഓർത്തിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും തലമുറയായി യഹോവ എനിക്ക് നല്ലവനെന്ന് ഈ രാത്രി നന്ദിയോട് പറയുന്ന എല്ലാ കരങ്ങളും ദൈവം ഉയർത്തി ശക്തമായി ചുതിച്ച് ആരാധിക്കട്ടെ. നന്ദി ദൈവത്തെ ആരാധിക്കട്ടെ, അഭിഷേകത്തോടെ ആരാധിക്കട്ടെ, ആത്മാവിനെ ആരാധിക്കട്ടെ, അന്യഭാഷയിൽ ആരാധിക്കട്ടെ. മൂന്നാമധ്യായത്തിലെ വെളിപ്പാട് ശ്രീഹൻ ആത്മനിയോഗത്തിൽ നൽകിയിട്ടാണ് 4-ാം അധ്യായത്തിലെ 5 വെളിപ്പാടിലേക്ക് നമ്മെ നയിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ പ്രസംഗത്തിലേക്ക് ഞാൻ വരുന്നില്ല ഇന്ന് രാത്രി. ഈശോയുടെ ഒരു പരാമർശം ഞാനൊരു ഓൾഡ് ടെസ്റ്റമെന്റ് കോണ്ടെക്സ്റ്റിൽ ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങളുടെ മുമ്പാകെ 2-3 കാറ്റഗറീസ് വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോകുകയാ. വാക്യങ്ങൾ വായിക്കണമെന്നില്ല. യേശു പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയാ, സത്യ നമസ്കാരി, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലെ സത്യത്തിലെ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നു. സത്യ നമസ്കാരി എന്ന ആരാധ്യനായ മിശിഹ
ഇവിടെ പറഞ്ഞപ്പോ അങ്ങോട്ട് തിരുഹൃദയത്തിനകത്ത് ഉരുത്തിരിഞ്ഞ ദ്യോതിപ്പിക്കപ്പെട്ട സൂചിപ്പിക്കപ്പെട്ട ചില ദാർശനികതയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുക. കൃത്യത ഉണ്ടാവണമെന്നില്ല. സത്യ നമസ്കാരം എന്ന് അന്നത്തെ നമസ്കാരത്തെ കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത്. ഋഷേയൻ ദേവാലയത്തെയും കപടഭക്തനായ നിക്കോദിമോസിനെയും മറ്റുമൊക്കെ കണ്ട് യവനായ റോമൻ പശ്ചാത്തലങ്ങൾ കണ്ട് സത്യ നമസ്കാര വെളിപ്പാൾ അത്യാവശ്യമെന്ന് ബോധ്യപ്പെട്ട് എന്റെ കർത്താവ് സംസാരിക്കുമോ? കേൾവിക്കാർ ഭൂരിപക്ഷം യഹൂദന്മാരായതുകൊണ്ട് അവർ നമസ്കാരത്തിൽ മുൻപിലാണെന്നുള്ള ഒരു ഒരു തീരുമാനവും വ്യാമോഹവും ദുരഭിമാനവും അവരുടെ അന്തർഗതത്തിൽ ഉണ്ട് എന്നതറിഞ്ഞ് അവരുടെ പിതാക്കന്മാർ കാട്ടിയ ആരാധനകളെ ഒന്ന് കമ്പയർ ചെയ്ത് സാക്ഷാൽ ട്രൂ വേർഷിപ്പ് എന്താണെന്ന് യേശു ചൂണ്ടിക്കാണിക്കാൻ പോകുകയാണ്. യശതയെ ക്ഷണിക്കുന്ന പഴയനിയമത്തിലേക്കാണ്. പഴയനിയമത്തിൽ അവർക്കും നമുക്ക് ഒരുപോലെ പരിചയമുള്ള രണ്ടുമൂന്ന് കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ട് എക്സ്ട്രീമിറ്റി രണ്ട് ഭാഗങ്ങൾ ഞാൻ സംസാരിക്കുന്നു. ആദ്യത്തെ ഒരു പേർ സംസാരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന വേദഭാഗം നമുക്ക് പരിചയമുള്ള പുറപ്പാട് 30:9 ലേബർ 10:1-2 വായിക്കണമെന്നില്ല. നിങ്ങൾക്കത് നന്നായിട്ടറിയാം. കർത്താവിന്റെ കൽപ്പനയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് കൽപ്പന തെറ്റിച്ച രണ്ടുപേരാണ്. അവരെ പരിചയമുണ്ട്. നാദാബ് എന്നും അബീഹു എന്നുമാണ് അവരുടെ പേര്. പിതാവിന്റെ പൈതൃകത്തിന്റെ ആ പിൻബലത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന മട്ടിൽ പിതാവ് ആരാണ് എന്ന ഊറ്റത്തിൽ ദുരദൃശമെടുത്ത് കൽപ്പിക്കപ്പെട്ട അഗ്നിയല്ലാതെ മറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീശാൻ പോയവന് കർത്താവ് കരിച്ച കൈ കൊടുത്തുവെന്ന് ഞാൻ പറയുന്നത്. കർത്താവ് പറഞ്ഞ ആ ദൂതകശ ഇങ്ങെടുത്തു അഗ്നിക്കകത്തായതല്ലേ, ഒന്ന് ക്ലിയർ ആയി കാണാം, അതിങ്ങി എടുത്തത് കളയണ്ട. പക്ഷെ അത് പിടിച്ചവരെ കർത്താവ് കാരിക്കട്ടയാക്കി കളഞ്ഞു. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, ഒറ്റക്കാരൻ ദൈവസഭയോട് പറയുന്നു, എല്ലാ കേൾവിക്കാരോടും പറയുന്നു, അന്യാഗ്നി എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. സുഹൃത്ത് പീറ്ററടക്കമുള്ള ഈ അനുഗ്രഹങ്ങൾ ഗായക സംഘം അവരും വിചാരിക്കാതിരിക്കട്ടെ, ഞങ്ങൾ 3 പാട്ട് പാടിയിട്ടും ഒരു ഉഷാറായില്ലല്ലോ എന്നാ ഒന്ന് കാണിച്ചു കളയാം എന്ന ആൾക്കാരെ ഒന്ന് ഇളക്കിയിട്ട് പരിപാടി ഉള്ളെന്ന് അവർ നിശ്ചയിച്ചാൽ സുഹൃത്ത് അതിനെ സ്വർഗം വിളിക്കുന്ന അന്യാഗ്നി എന്നാ. ആമേൻ. ദൈവം ഏൽപ്പിച്ച പാട്ട് പാടിക്കൊള്ളുക, അന്ന് തന്ന രാഗം ഉപയോഗിച്ചു കൊള്ളുക, അന്ന് പറഞ്ഞ ദൂത് പറഞ്ഞുകൊള്ളുക. അഭിഷേകം സ്വർഗമാ പകരേണ്ടത്, ഉണർവ് ദൈവം അയക്കേണ്ടത്. ആ ശുശ്രൂഷകൻ ബഹുമാനപ്പെട്ട ബി ജി മാസ്റ്റർ അടക്കം ഉലകത്തിലെ ഒരു പാസ്റ്റർക്കും ഉണർവ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ശ്രമിച്ചാൽ അത് അന്യാജ്ഞയായിരിക്കും, സ്വർഗം പ്രസാദിക്കുന്നില്ല. അവനെ കരിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് ബാധ്യതയുണ്ടെന്ന് ഞാൻ ആത്മനിയോഗത്തിൽ വിളിച്ചു പറയുന്നു. ആ കൃത്രിമമായി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. മറുവശത്ത് കർത്താവ് രണ്ടും കാട്ടിക്കൊടുക്കുന്നുണ്ട്. മറുവശത്ത് രാജാക്കന്മാരുടെ 1 നിങ്ങൾ അറിയുന്ന 12-ാം അധ്യായം, അതിൽ പരാമർശിക്കപ്പെടുന്ന ഒരാജ്ഞി നിങ്ങൾക്ക് ഓർമ്മയുണ്ടതല്ലേ? ഏലിയാവ് എന്ന പാപപ്പെടുന്ന ഒരു ഭക്തൻ ഈസബേലും ആഹാബും കൂടെ 400, 450, 850 ബാൽ അഷേറ ആചാര്യന്മാരെ തോളിൽ ഏറ്റി വാനോളം വാറ്റി ഉപസ്ഥിതരായി നിന്ദിനു വട്ടികൾ മഹാനുഭവൻ എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം വരെ അലറിക്കൂകി വെട്ടി രക്തം ഒലിപ്പിച്ച് പ്രാർത്ഥിച്ച് അവനെ അന്തരീക്ഷമൊക്കെ ഉഷാറാക്കിയിട്ട് ഒരനക്കവുമില്ലാതെ മാറിയപ്പോ പാവപ്പെട്ട ഏലിയാവ് തികച്ചും തനിയെ വന്ന് വ്യവസ്ഥ പ്രകാരം യാഗപീഠം പാടുന്നു. നിങ്ങൾക്കറിയാം അവന്റെ പ്രാർത്ഥനയ്ക്ക് നീട്ടമില്ല, അവനക്ക് ഒത്തിരി പോരാട്ടമൊന്നുമില്ല. കൂൾ കൂളായിട്ട് അവൻ 2 വാചകത്തിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിന്റെ ആത്മീ ഇറങ്ങി വന്നത് നിങ്ങൾക്കറിയാമല്ലോ. പ്രിയരെ, ഈ രാത്രി കർത്താവ് ദാസപ്പോൾ ഞാൻ വിളിച്ചു പറയുന്നു, എല്ലാവരോടും പറയുന്നു, അന്യാഗ്നി നമുക്ക് വേണ്ടേ വേണ്ട. പക്ഷെ വേദനിച്ച് മുട്ട് മടക്കി കണ്ണുനീരൊഴുക്ക് അവൻ ഹൃദയം തകർത്ത് ഉപവസിച്ച് ജാഗരിച്ച് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ കൊച്ചാലയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മീ ഇറക്കാൻ ദൈവത്തിന് പദ്ധതി വിശ്വസിക്കുന്ന എല്ലാവരും കരമൊഴിച്ച് ദൈവത്തെ വിശ്വാസത്താൽ തുടിച്ചാരാധിക്കട്ടെ. എനിക്കായി അഗ്നി ഇറക്കുവാൻ ദൈവത്തിന് കഴിയും, അഗ്നി ഇറക്കുവാൻ ദൈവത്തിന് കഴിയും, ശുദ്ധീകരിക്കാൻ ദൈവത്തിന് കഴിയും, ആവശ്യം പകരുവാൻ ദൈവത്തിന് കഴിയും. ഭക്ഷിക്കാതെ ശാസിക്കാതെ കൈവെക്കാതെ ചാടാതെ ഓടാതെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാതെ പാവപ്പെട്ടവർ കൂളായി നിന്ന് പറഞ്ഞ അവൻ പ്രാർത്ഥനയുടെ വാചകം, അതിന് കരുത്ത് നാട്ടാർക്ക് ബോധ്യപ്പെടില്ലെങ്കിലും എന്റെ ഭാഷയിൽ 3.5 കൊണ്ട് അവൻ ഉണ്ടാക്കിയ അഗ്നിയാ ഇപ്പൊ സ്വർഗം വെളിപ്പെടുത്തിയത്. ഉപവസിച്ച് ഉപവസിച്ച് ജാഗരിച്ച് ജാഗരിച്ച് സരേത്തയിൽ കളിയാക്കപ്പെട്ട് അപമാനത്തിന്റെ അപ്പം കഴിച്ച് കെരീത്തിൽ പട്ടണിക്കോലമായി മലങ്കാക്കയുടെ ശുശ്രൂഷ അനുഭവിച്ച്
യഹൂദ പിറവിയിൽ അവൻ ഉണ്ടാകാവുന്ന എല്ലാ സ്വാധീനങ്ങളും വെറുമയായി കരുതി ദൈവകൽപ്പനയാൽ അവൻ ത്യാഗോജ്വലമായി സമർപ്പിച്ച് ഇസ്രായേലിൽ അന്ധകാരം മാറി ഒരു ആരാധന മറന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ച് വേദനപ്പെട്ടപ്പോൾ അവന്റെ കയ്യിൽ സ്വർഗത്തിലെ ആട്ടുകളുടെ റിമോട്ട് കൺട്രോൾ കൊടുക്കാൻ ദൈവത്തിന് പ്രസാദമായി. ഇതിനകത്ത് ദൈവദാസന്മാരെ, ദൈവജനമേ, നിന്റെ ശിശുഷ സ്ഥലം ഏതുമാകട്ടെ, അത് കൊച്ചു ഗ്രാമമായിക്കോട്ടെ, പക്ഷെ നിന്റെ ആരാധന മണ്ഡലത്തിൽ സ്വർഗത്തിന്റെ അഗ്നി അലച്ച് നിന്നെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ, സ്തുതിച്ചാരാധിക്കട്ടെ. ദൈവത്തിന്റെ അഗ്നിക്കായി കാത്തിരുന്നു കൊള്ളോ, അവൻ നിനക്ക് വേണ്ടി അയക്കുക. ഇന്ന് രാത്രി വല്ലഭനാണ്. ഗ്ലോറി ബി ടു ഗോഡ്. അന്യാഗ്നി വേണ്ട എന്ന് വെക്കാൻ, ദൈവത്തിന്റെ അഗ്നി കത്താൻ ചിലപ്പോൾ ഇച്ചിരി താമസിക്കും, പക്ഷെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക, ദൈവത്തിന്റെ അഗ്നി അയക്കും. വാല് വാശേരി, വാല് ചുരുട്ടി ഓടും. നീ അവനെ ശാസിക്കണ്ട, അവൻ നേട്ടോട്ടം ഓടും. നീ അവനെ കൊല്ലണ്ട, അവരെ ആരെങ്കിലും കൊന്നോളൂ. ഹേ മേ, നീ ആഹാബിന് വർത്തമാനം പറയണ്ട, നീ അവന്റെ മുന്നാകെ ഓടാൻ പോവുകയാണ്. അവൻ കബണ് വീഴാൻ പോവുകയാണ്. അന്ധകാരത്തിന്റെ ഏത് മൂലയെ അത്ഭുത പ്രകാശമാക്കി തീർക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ അഗ്നിക്ക് പരിപാടി ഉണ്ടെന്ന് വിശ്വസിച്ച് എല്ലാവരും ഏൽപ്പിച്ചു കൊള്ളുക. പള്ളി അങ്ങാടിയിലെ മഹാത്മാ സ്ട്രീറ്റിൽ ദൈവത്തിന്റെ അഗ്നി പ്രാർത്ഥനയുടെ മറുപടിയായി ഇറക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അല്ലോ നിർത്താറായി പറഞ്ഞ അവസാനിപ്പിക്കുന്ന സമയം പോലെ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒന്ന് ചെന്ന 11-ാം അധ്യായം സമയം നിങ്ങൾ അറിയുന്നു. ശമുവേലിന് വേണ്ടി കാത്തിരിക്കാതെ തിടുക്കത്തിൽ യാഗം കഴിച്ചു. അവന്റെ വിശദീകരണത്തിലെ പ്രയോഗം ഇങ്ങനെയാണ്, നീ വരാൻ വൈകുന്നുവെന്നും ജനം ചിതറുന്നുവെന്നും കണ്ടപ്പോ ഞാൻ കയറി യാഗം കഴിച്ചു. അതെ, 15,000 പേര് പിരിഞ്ഞു വരുന്ന മഹാപള്ളി ഒന്നും കണ്ട ആരും മനപ്രയാസപ്പെട്ട കാര്യമില്ല. ആൾക്കൂട്ടത്തിന്റെ ആരാധന അല്ല ദൈവത്തിന് വേണ്ടിയത്, വ്യവസ്ഥയിലെ ആരാധനയാ പ്രിയരെ. സങ്കടപ്പെടണ്ട, സങ്കടപ്പെടണ്ട, ആള് കുറവാണെങ്കിൽ വിശുദ്ധി കൈമോശമാകണ്ട, കോംപ്രമൈസ് വേണ്ട, ഉപദേശത്തിൽ വെള്ളം ചേർക്കണ്ട, ആള് വിശുദ്ധിക്കാൻ നിൽക്ക്, ന്യൂ ജനറേഷൻ വേണ്ട, ദൈവത്തിനോട് നിൽക്ക്, ആള് കുറഞ്ഞോട്ടെ, പക്ഷെ വിശുദ്ധി ദൈവസഭ ദൈവത്തെ ആരാധിക്കട്ടെ. ആൾക്കൂട്ടം വിഷയമല്ല. യോഹന്നാൻ 6 അടുത്ത കാറ്റഗറി നിങ്ങളറിയുന്ന ഈശോയുടെ ജീവിതത്തിലെ ഒരു അനുഭവം. മൂന്ന് കൂട്ടം ഞാൻ പ്രസംഗിക്കാറുണ്ട്, സമയമില്ല. അപ്പത്തിനു വേണ്ടി അനുഗമിച്ച നമ്പർ 1, 2 കട്ടറയില്ലാത്ത അടിപൊളി ആത്മീയത്തിന് വേണ്ടി കാത്തിരുന്ന ന്യൂ ജനറേഷൻ, 3 എല്ലാരും വിട്ടുപോയാലും ഞങ്ങളുടെ ഉന്നം ഇതല്ലാത്തത് കൊണ്ട് നിത്യജീവനെ ജീവനെ എന്ന് പറഞ്ഞ് അനുഗമിക്കുന്ന 3-ാമത്തെ കൂട്ടം. 1,000 പേര് പിൻവാങ്ങിയപ്പോ പാളി നോക്കിയ ഈശോ കണ്ടത് തികച്ചു 12 പേരെയാണ്. നിങ്ങളെങ്കിലും പോകല്ലേ എന്നല്ലേ യേശു പറയേണ്ടത്, പക്ഷെ ഇന്നും അന്നും അവൻ അങ്ങനെ പറയില്ല. അവൻ പറയും, നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ, വിശുദ്ധി ആരാധിക്കണമെങ്കിൽ മതി, മർമ്മം അറിഞ്ഞ് ആരാധിച്ചാൽ മതി, കർത്തതയ്ക്ക് വില കൊടുത്ത് ആരാധിച്ചാൽ മതി, ആൾക്കൂട്ടം വേണ്ട എന്ന് എന്റെ കർത്താവ് ഈ രാത്രി വിളിച്ചു പറയുന്നു. 3 സത്യാരാധനയുടെ 3-ാമത്തെ കമ്പാരിസൺ നിങ്ങൾ കാണുന്നത് 2:26-17 ആ ഭാഗം വായിച്ചറിയാം. ഉസിയാവ് തിരുവഴുത്ത് പറയുന്നത് അവൻ ബലവാനായപ്പോൾ, നേരത്തെ കുഴപ്പമില്ലായിരുന്നു, ഏർപ്പാടെല്ലാം ഉഷാറായി, ബലവാനായപ്പോൾ അവനും ധൂപം ഒന്ന് വീശിയാ കൊള്ളാമെന്ന് തോന്നി. അവെ, പുരോഹിതന്മാർ അവനെ തടഞ്ഞു, അവരെ കൈത്താട്ടി മാറ്റിപ്പോയവൻ അപമാന ഭാരത്തോടെ അലറിക്കൂ ഓടേണ്ടി വന്നില്ലേ. ഈ രാത്രി ദൈവദാസന്മാരെ, 100 കൊല്ലം പഴക്കമുള്ള സമൂഹത്തിൽ നമ്മുടെ കൈ തട്ടിമാറ്റുന്ന ഒരുപാട് പേരെ കാണാൻ കഴിയും. ശിശുഷയ്ക്ക് വേണ്ടി വിശുദ്ധിക്കായി നീ നിൽക്കുമ്പോൾ നിന്റെ കരങ്ങളും വിലക്കുകളും തട്ടിമാറ്റുന്ന പല കരുത്തന്മാരുണ്ട്, പക്ഷെ മൈൻഡ് ചെയ്യേണ്ട, സ്വർഗം അവനെ കൈകാര്യം ചെയ്യാൻ പോകുകയാ. കർത്താവ് ചോദിക്കാൻ തയ്യാറാകട്ടെ, ദൈവം കൈകാര്യം ചെയ്യാൻ പോകുകയാ. ദൈവം കൈകാര്യം ചെയ്തുകൊള്ളൂ, ദൈവം കൈകാര്യം ചെയ്തുകൊള്ളൂ. വിശുദ്ധിക്കായി നിന്നുകൊള്ളുക, വേർപാടായി നിന്നുകൊള്ളുക, ആത്മനിർമ്മനായി നിന്നുകൊള്ളുക, അഭിഷേകത്തിനായി നിന്നുകൊള്ളുക. സ്വർഗം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ പോവുകയാണ്. മറുവശത്ത് ഉലകം കണ്ടതിൽ ഏറ്റവും വിജ്ഞാനിയായ ധനാഢ്യനായ മഹാനായ ശലോമോൻ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ദേവാലയം തീർത്തിട്ട് അന്ന് ഒരു പീഠമുണ്ടാക്കി അതിൽ മുട്ടുമടക്കി കയറി ഇരുന്നിട്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് വിരിച്ച് ചെയ്യുന്ന നീണ്ട പ്രാർത്ഥനയുടെ ഒരു വാക്കം, ദൈവമേ സ്വർഗാതി സ്വർഗങ്ങളിൽ നീ അടങ്ങുകയില്ലല്ലോ,
പിന്നെ പാവപ്പെട്ട എന്റെ ഈ കൊച്ചു കൂടാരത്തിൽ നീ എങ്ങനെ എഴുന്നള്ളി വരും? അപ്പോഴാ സ്വർഗത്താണിറങ്ങി വന്നത്, അപ്പോഴാ ഷെക്കൈന വെളിപ്പെട്ടത്, അപ്പോഴാ ആലയ തേജസ്സോടെ നിറയപ്പെട്ടത്. ഈ രാത്രി താഴ്മയോടെ വിനയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകട്ടെ. കോംപ്രമൈസ് ഇല്ല, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകട്ടെ. വ്യവസ്ഥകളോടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകട്ടെ. അഭിഷേകത്തോടെ ആരാധിക്കാൻ തയ്യാറാകട്ടെ. വിശുദ്ധിക്കാൻ നിൽക്കാൻ തയ്യാറാകട്ടെ. ഇന്ന് രാത്രി മനസ്സുള്ളവരെ ദൈവം ആശീർവദിക്കുവാൻ പോവുകയാണ്. എഴുന്നേൽക്കാൻ ദൈവം എല്ലാവരും ഒരു നിമിഷം.